അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. കുറേ സമയമായി ഈ വെയിൽത്ത് നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. മഹാനവറുകളുടെ സ്മരണയും അവിടുത്തെ മതിഹികളുമൊക്കെ കേട്ടു. ഇൻഷാല്ലാ നമുക്ക് മഹാനവറുകളുടെ പേരിൽ തഹ്ലീലി വലിയ ദുആരെന്ന് അവസാനം എന്തെങ്കിലും സംസാരിക്കാം കുറച്ച്. എല്ലാവരും നല്ല നീയത്തിൽ ബഹുമാനപ്പെട്ട മഹാനവറുകൾക്ക് എത്തണം എന്ന നീയത്ത് വെച്ച് ചൊല്ലുക. അള്ളാഹു നമ്മളെ സദസ് കബൂൽ ചെയ്യുമാരാകട്ടെ. മഹാനവറുകളുടെ മദദ് നമ്മൾ ഓരോരുത്തർക്കും നമ്മളെ ദാവാരംഗത്ത്, നമ്മളെ സംഘടനാ രംഗത്ത്, സുന്നതീയമാത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ രംഗങ്ങളിലെല്ലാം മഹാനവറുകളുടെ മദദ് അള്ളാഹു നൽകട്ടെ. ഈ വീട്ടുകാർക്കും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സുന്നി ക്രിയ സമിതി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഘടനക്കും അതിൻ്റെ ഭാരവാഹികൾക്കും ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ ആളുകൾക്കും ഈ പരിപാടി ലൈവായി വിദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCFന്റെ പ്രവർത്തകർ UAEയിലും സൗദിയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ സജീവമായി, മാത്രമല്ല ലണ്ടനിലും ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം കഴിഞ്ഞ്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കഴിഞ്ഞ് GCSന്റെ പുറത്ത് പാശ്ചാത്യ രാഷ്ട്രങ്ങളിലേക്ക് വരെ KCF പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാരാകട്ടെ. താജുൽ ഉലമയുടെ പേരിൽ നമ്മൾ തഹ്ലീൽ, പിന്നെ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസുകളി, യാസീൻ, ഖത്മുൽ ഖുർആൻ ഒക്കെ ഹദീ ചെയ്യുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു പോകണ്ട, താജുൽ ഉലമക്ക് അതിന്റെ നല്ലോണം ആവശ്യമുണ്ട്. താജുൽ ഉലമന്റെ മർത്തബ ദർജ അത് എത്രയോ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് അവർക്ക് ആ പ്രതിഫലം എത്തുമ്പോ അതിൽ നിന്നൊരു വിഹിതം റിയാക്ഷനായി അത് നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്. അതിലൂടെ നമ്മളെ ആക്കുപത്ത് നന്നാകാൻ, നമ്മളെ കൽബ് ശുദ്ധിയാകാൻ, നമ്മൾക്ക് ഇൽമും ഹിദായത്തും തഖ്വയും ഇഖ്ലാസും വർദ്ധിച്ചു കിട്ടാൻ അതിന് വേണ്ടിയാണ്. വെറും താജുൽ ഉലമക്ക് മാത്രം കിട്ടാൻ വേണ്ടി താജുൽ ഉലമന്റെ വലിയ മർത്തബയാണ് സഹോദരങ്ങളെ. അല്ല, അങ്ങനെ ചിലപ്പോ തെറ്റിദ്ധരിക്കാറുണ്ട് ചില ആളുകൾ. ഇങ്ങനെയൊക്കെ തഹ്ലീലെല്ലാം ചൊല്ലിട്ട് ഖുർആൻ ഓതിയിട്ട് അത്രയും വിഷമാണോ താജുൽ ഉലമക്ക്? അങ്ങനെയല്ല, നമ്മക്ക് കിട്ടാൻ വേണ്ടി അവരിലേക്ക് കൊടുക്കുമ്പോ അതിന്റെ ഒരു ഭാഗം നമ്മളിൽ കിട്ടി, നമ്മൾ അതിലൂടെ നന്നായി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുടെ അവർത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഖിറാത്തുകളുടെയും ഒരു വിഹിതം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതിലൂടെ നമ്മളെയും അല്ലാഹു നന്നാക്കി തരുമാരാകട്ടെ. നമ്മളെയും നേരുന്ന പ്രശ്നങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. ഒരു സഹോദരൻ ഈ സദസ്സിലുണ്ട്. ആ സഹോദരന്റെ ഉമ്മാക്ക് തീരെ സുഖമില്ല. മംഗലാപുരം ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിലാണ്. അള്ളാഹു പൂർണ്ണമായും ഷിഫിയാക്കി കൊടുക്കട്ടെ. ഇവിടെ അടുത്ത് ഒരു യത്തീം കുട്ടിയുടെ ഒരു കല്യാണം നമ്മളെ പ്രവർത്തകർ എല്ലാം ചേർന്ന് നടത്തി കൊടുക്കുകയാണ്. ആ കല്യാണം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാരാകട്ടെ. നമ്മൾ ഓരോരുത്തരെയും സർവമാനമാക്കി തരുമാരാകട്ടെ. അതിന് ഈ സദസ് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം കാരണമാക്കി അള്ളാഹു കബൂലാക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹദ്റത്തി നബീനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, خاصه الى حضرات اهل الخير كلهم اجمعين, خاصه الى حضره من اجتمعنا هنا بسبب شيخنا وسندنا وملاذنا واستاذنا الشيخ السيد عبد الرحمن البخاري بمعروف بتاج العلماء قدس الله تعالى سره اللذيذ نفعنا الله به في الدارين امين. الفاتحه. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن كله كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس تقبل الله جددوا ايمانكم ونوروا قلوبكم وزينوا السنتكم بقول لا اله الا الله 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 الا الله لا اله 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 الا الله الا الله لا اله 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 الا الله سيدنا محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث ان شاء الله تقبل الله ചൊല്ലി ഇൻഷാഅല്ലാഹ് ഞങ്ങളെ സുന്നി ക്രിയാ സമിതിയിലെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് കാരുണ്യ പ്രവർത്തനങ്ങളാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുടെങ്കത്തെ സഹായ അൽഹംദുലില്ലാ രണ്ട് മൂന്ന് വർഷത്തോളം സുന്നി ക്രിയാ സമിതി ഒരുപാട് ആൾക്കാർ പാവപ്പെട്ട അതുപോലെ ഈറായത്തിലുള്ള കഴിഞ്ഞ വർഷത്തിലും മങ്ങില ആയ ഒരു പാവപ്പെട്ട ഒരു ഉസ്താദരെ നോളുകും. അതുപോലെ ഇതേ വർഷത്തില് ഞങ്ങളെ സുന്നിക്രിയാ സമയത്തിലെ മെമ്പറിലായ ഒരു നോളുക സ്കൂളുകൾ വേണ്ടിട്ട് കൊടുക്കുള്ള ഖർച്ച് ഒരു വർഷത്തത് അത് തീരുമാനിച്ചതുപോലെ കൊടുത്തു അൽഹംദുലില്ലാ. അതേപോലെ ഈ വർഷവും ഒരു ഫവറിന്റെ ഒരു സംഖ്യ കൊടുക്കണം തീരുമാനിച്ചത് അത് നിങ്ങൾ ഈറായത്തിൽപ്പെട്ട നാലാൾക്കാർ അതുപോലെ ഒന്ന് പുറത്തെ നാട്ടിലായ
തെറ്റാറ് ഭാഗത്തിലുള്ള ഒരാള് വെറും പാവപ്പെട്ട ആൾമാരായിട്ട് മരിച്ചുപോയ ആ മോളുടെ ഉമ്മയുടെ ബാപ്പയുടെ പേരിലായിട്ടും അതുപോലെ പ്രത്യേകമായിട്ട് നമുക്ക് സംഭാവന നൽകിയാറ് ഒരുപാട് ആൾക്കാർ സുന്നി ക്രിയാ സമിതിയുടെ മെമ്പറായ ആൾമാർ, അതേപോലെ കെ സി എഫ് പ്രവർത്തകന്മാരായ അബ്ദുറഹ്മാൻ മദനി, അതുപോലെ മജീദ്, അതുപോലെ യൂസുബ് അലി, ഇങ്ങനെയുള്ള പ്രവർത്തകന്മാർ, അതുപോലെ സൈഫുദ്ദീൻ, അതുപോലെ ഹംസ മുസ്ലിയാർ, അബൂബക്കർ മദനി, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ തന്നെ സംഭാവന ആക്കിയാറ് അതുകൊണ്ട് ഇൻഷാ അള്ളാ ഞങ്ങളത്തെ ഇന്നത്തെ കൊടുക്കുള്ള കാര്യക്രമം നടക്കുകയായിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ കയ്യിൽ എടുത്തുള്ള വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദരെ തങ്ങളെയും അതുപോലെ എടുത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാത്തിമത്ത് അസ്മിയ ഡോട്ടാഫർ ബഷീർ പൂരിംഗ അവളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടുള്ള ബഷീറാക്ക അതുപോലെ ഞങ്ങൾ ഇന്നത്തെ പരിപാടിക്കും കെ സി എഫിന്റെ പ്രവർത്തകരായ ബഷീറാക്ക ബഷീർ അതുപോലെ ഷാഫി എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി രണ്ടാമത്തേത് ഫാത്തിമത്ത് ബുഷറ സന്നാഫ് മഹ്മൂദ് തക്കാർ, അതിലെ ആദരവും ക്ഷണിച്ചുകൊണ്ടുള്ള പിന്നീട് ഉത്താപ്പായിരിക്കും. സെക്കൻഡ് മുഹമ്മദ് ഗണ്ടിബാഗിൽ ക്വാർട്ടേഴ്സ്. മുഹമ്മദ് ഗണ്ടിബാഗിൽ ക്വാർട്ടേഴ്സ് പെണ്ണുങ്ങളായിരിക്കും അത് ഒഴുക കൊടുക്ക. ഇനി പി എസ് ഹംസ കൊയില ജനത കോളനി, ഇന്നത്തെ പരിപാടിക്ക് ഒരുപാട് ആൾക്കാർ സഹായം സഹകരിച്ച പ്രവർത്തകന്മാരുള്ളർ. ഈ റായത്തിൽ ഒരുപാട് നാളായിട്ട് സുബഹിയും അതുപോലെ ജാവും ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടുള്ള ഒരുപാട് പേര് ചൊല്ലുക ഉദ്ദേശിക്കാണ്ട് എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിലക്കും മറക്കാതെയുള്ളൂ ഞങ്ങളെ ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് വേദി ഒരുക്കി തന്ന ആദം ഹാജി, അതുപോലെ ആദം ഹാജിയുടെ മക്കള് അബ്ദുറഹ്മാനും മദനിയും അതുപോലെ മജീദും യൂസുഫും അതിലേലത്തും ഒരുപാട് എല്ലാ ഫാമിലികളും ഇതിന് വേണ്ടി സഹായം ആക്കി ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളെ ഇന്നത്തെ പരിപാടിക്ക് താജുൽ ഉലമ, ശംസുൽ ഉലമ, നൂൽ ഉലമ, കന്നിയത്തു ഉസ്താദ്, തങ്ങൾ ഇവരെല്ലാവരുടെ മേൽ ഒരുപാട് ആൾക്കാർ ചൊന്നങ്ങള് പ്രത്യേകമായിട്ട് ഞങ്ങളെ ഉമ്മബെങ്ങന്മാർ ജണ്ടിലാക്കും, മൂന്നിലാക്കും, മൂന്ന് ഹത്തയും, അങ്ങനെ ഒരുപാട് വിക്രുകൾ ചെന്ന ഉമ്മബെങ്ങന്മാരുള്ളത് അള്ളാഹു അങ്ങക്ക് എല്ലാവർക്കും അർഹമായ പ്രതികളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായിട്ട് ഇന്നത്തെ പരിപാടിക്ക് വേറെ വേറെ നിലക്കും ഇവിടെ വന്നിട്ട് സഹായിച്ച സഹകരിച്ച ഒരുപാട് ആൾക്കാരുള്ളല്ലോ. അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല താജുൽ ഉലമയുടെ ഹക്കു ബർക്കത്ത് കൊണ്ട് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായിട്ട് ഇന്നത്തെ ഞങ്ങൾക്ക് സൗണ്ട് ബോക്സിക്ക് വാഗ്ദാനം ചെയ്ത ഞങ്ങളെ ഷാഫി നെല്ലാടി അള്ളാഹു തആല അയാളെ കുടുംബങ്ങൾക്ക് അള്ളാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങളെ ദുആചും എല്ലാവരും നല്ല നിലക്ക് ഇഖ്ലാസോടെ കൂടെ ആമീൻ ചെയ്തിടും. സുബ്ഹാ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ആദരവും ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وعلى آله وأصحابه وسلم وعلى آله وصحبه وسلم أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വളരെ ഏറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഖാസിം ഉസ്താദ് അവറുകൾ, മറ്റു പണ്ഡിതന്മാർ, പരിശുദ്ധ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, എസ് ബി എസും എസ് എസ് എഫും എസ് വൈ എസും അടങ്ങിയ സുന്നി ക്രിയാ സമിതി എന്ന ഈ മഹത്തായ സംഘടന,
അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്‌വാ പ്രവർത്തനങ്ങളെ അല്ലാഹു ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് അതേ രീതിയിൽ മാനസികമായി വെറുപ്പ് വെച്ച് പുലർത്തി സുന്നത്ത് ജമാഅത്തിനെ അവരെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനരായ താജുൽ ഉലമയുടെ മദദ് കൊണ്ട് അല്ലാഹു നമ്മളെ ഉള്ളും പുറവും നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, മഹാനരായ താജുൽ ഉലമയുടെ അനുസ്മരണ മഹാസംഗമമാണ്. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല വീടുകളിലും പല സ്ഥാപനങ്ങളിലും സംഘടനാ ലെവലിലും പല രാജ്യങ്ങളിലും കുഗ്രാമങ്ങളിലെല്ലാം മഹാനരായ താജുൽ ഉലമയെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. താജുൽ ഉലമയെ അനുസ്മരിക്കാതെ നമുക്ക് ആർക്കും സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തനം നടത്താൻ സാധ്യമേ അല്ല. അതാർക്കും അല്ല, ഏത് സംഘടനക്കും സാധ്യമല്ല. എല്ലാവരും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ താജുൽ ഉലമയെ ഓർക്കുകയാണ്. ഓർക്കാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ഇൽമിനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പഠിച്ച് അതിനെ പഠിപ്പിച്ച് വലിയ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയ വലിയ വലിയ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, അല്ലാഹു ഇൽമ നൽകപ്പെട്ട വിഭാഗം, അവരുടെ ദറജകളെ അല്ലാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. യർഫോ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രയോഗമാണിത് സഹോദരങ്ങളെ. അപ്പോ താജുൽ ഉലമ അടക്കമുള്ള മഹാന്മാർ നമ്മൾ ഈ അനുസ്മരണം നടത്തുമ്പോൾ, ഇത് റബീഉൽ ആഖിർ മാസമാണ്. ഈ മാസത്തിൽ മഹാനരായ റൂഹുല്ലാഹി മശ്ഷീഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീദ് തങ്ങൾ വഫാത്തായ മാസമാണ്. അതുപോലെ താജുൽ ഉലമയോടുകൂടെ അതിന് മുമ്പ് വഫാത്തായ താജുൽ ഉലമയുടെ പ്രഗത്ഭരായ ഗുരുവര്യന്മാർ, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിത്ത് ഉസ്താദും ഇ കെ ഉസ്താദും, അതുപോലെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദും, മഞ്ഞനാടി വലിയ ഉസ്താദും, സുരവേൽ ഉസ്താദും, ഇങ്ങനെ തുടങ്ങി നമുക്ക് പരിചയമുള്ള നമ്മുടെ നാട്ടുകാരായ നമ്മുടെ സുന്നത്തിയ ത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പലരും വഫാത്തായ മാസമാണ് റബീഉൽ ആഖിർ. ഇത് ഇത്ര ആളുകൾ മാത്രമേ റബീഉൽ ആഖിറിൽ വഫാത്തായി എന്നർത്ഥമില്ല. ലോകത്ത് പലരുമുണ്ട്. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള പല പണ്ഡിതന്മാരും സാധാത്തുക്കളുമുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, റബീഉൽ ആഖിറിൽ മഹാനരായ താജുൽ ഉലമ വഫാത്തായപ്പോൾ ആ അനുസ്മരണം നടക്കുമ്പോൾ ആ അനുസ്മരണത്തിൽ ഒരു ഐക്യം താജുൽ ഉലമ മനസ്സിന്റെ ഉള്ളിൽ കണ്ട് അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അതിനുവേണ്ടി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല എന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ളൊരു സുന്നി ഐക്യം ഈ താജുൽ ഉലമയുടെ അനുസ്മരണ സംഗമത്തിൽ നമുക്ക് അതിലൂടെ കടന്നു വരികയാണ്. കാരണം നമ്മൾ നിന്ന് വഫാത്തായി പോയ കണ്ണിത്ത് ഉസ്താദിനെ നമ്മൾ സ്മരിക്കുന്നു, ഇ കെ ഉസ്താദിനെ സ്മരിക്കുന്നു. കാരണം താജുൽ ഉലമയുടെ അനുസ്മരണം റബീഉൽ ആഖിറിലായതുകൊണ്ട്. അപ്പൊ അതും താജുൽ ഉലമയുടെ ഒരു മഹത്വമാണ്. അവർ മനസ്സിൽ വെച്ച് താലോലിച്ച ആ ഒരു സംഭവം, ഐക്യമുണ്ടാകണം. ഈ അനുസ്മരണത്തിലൂടെ ആ ഐക്യം നമ്മൾ നിലനിർത്തുകയാണ്. അല്ലാഹു സുന്നത്തി ജമാഅത്തിനെ ഐക്യപ്പെടുത്തി തരുമാനാകട്ടെ. സുന്നത്തി ജമാഅത്ത് ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നതിൽ യാതൊരു ഒരു വലിയൊരു നേട്ടമില്ല. പക്ഷെ പിളർന്നതിൽ നേട്ടമുണ്ട്. പിളർന്നിട്ടില്ലെങ്കിൽ അവരും ഇല്ല, നമ്മളും ഇല്ല, രണ്ടു കൂട്ടരും ഉണ്ടാവില്ലേ. കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അത് ആരെയും ഒരു ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. 1986 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60th വാർഷികം സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ രണ്ടു കൂട്ടരും ഒന്നായിരുന്നു. അന്ന് ആ സമ്മേളനം കടപ്പുറത്ത് വെച്ച് ജനലക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ സമ്മേളനത്തിൽ രണ്ടാളുകളെ കാണുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ അറിയാതെ അണിച്ചു നിൽക്കുകയാണ്. ഒന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദും, ഒന്ന് മഹാനരായ ഉസ്താദും. ഈ രണ്ടാളുകൾ എണിച്ചു നിൽക്കുമ്പോ ജനങ്ങൾ അറിയാതെ എണിച്ചു നിൽക്കുന്നു, തക്ബീർ മുഴങ്ങുന്നു. അപ്പൊ ജനങ്ങൾ ലോകം മനസ്സിലാക്കി ഈ രണ്ടാളുകളുടെ കയ്യിലാണ് ലോക സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയവർ അതിനെ തകർക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ബിദഈകളെ ഉപയോഗപ്പെടുത്തി സമസ്തയെ രണ്ടാക്കാൻ അതിനെ പിളർത്താൻ അവർ ശ്രമിച്ചു. അത് അതിന്റെ ഉള്ളിലൂടെ കടന്നു വന്നു. കടന്നു വന്നപ്പോ ഒന്നിരിക്കലോ സമസ്ത രണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒന്നായിട്ട് അങ്ങനെ അലിഞ്ഞ് 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 പോയി ഒന്നും ഇല്ലാതാകണം. ഒന്നും ഇല്ലാതായാലും ഇപ്പൊ അവരും ഉണ്ടാവൂല, നമ്മളും ഉണ്ടാവൂല.
നമ്മളും അവരുണ്ടായതുകൊണ്ട് അവരും സമ്മേളനം നടത്തുന്നു, നമ്മളും നടത്തുന്നു. നമ്മളൊരു 50 കുട്ടികളെ കെട്ടിക്കുന്നു, അവരൊരു 50 കുട്ടികളെ കെട്ടിക്കുന്നു. SOS സമ്മേളനം നടന്നപ്പോ നമ്മൾ 25,000 ആളുകളെ സഫുവ അംഗങ്ങളായി സമുദായത്തിൽ ഏൽപ്പിച്ചു, അവരും 10,000 ഏൽപ്പിച്ചു. 35,000 പിളർന്നിട്ടില്ലെങ്കിലോ സമസ്തയുണ്ടാവൂല, ഈ ഒരു നേട്ടം ഉണ്ടാവൂല. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, വിധേയികളുടെ വയറ്റിന്റെ ഉള്ളിലും രാഷ്ട്രീയക്കാരന്റെ വയറ്റിന്റെ ഉള്ളിലും ഇങ്ങനെ അത് പോയി. നമ്മളെ യബ്ബാവും ഇതിങ്ങിയതുപോലെ, യബ്ബാവും എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, മലപ്പാമ്പ്, അതൊരു ആടിനെയോ മനുഷ്യനെയോ മിതിഞ്ഞ കുറച്ചു കാലം അങ്ങനെ ഉണ്ടാവും. പിന്നെ ഒരു മരത്തിന്റെ പേരിന്റെ ഇടയിൽ പോയി അതിനെ ശരിക്കും പൊടിപ്പൊടിപ്പൊടിപ്പൊടിയാക്കുകയാണ്. പിന്നെ ആ തിന്ന മിതിഞ്ഞ സാധനം ഇല്ല, അത് കാഷ്ടായിട്ട് അങ്ങനെ പോവുകയാണ് സഹോദരങ്ങള്. അതുകൊണ്ട് പിളർപ്പ് നേട്ടമായിരുന്നു. ഏതുവാകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനരായ താജുൽ ഉലമ 65 കൊല്ലം നമ്മളെ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സമസ്ത പിളരുന്നത് 25 കൊല്ലത്തിന്റെ ഇപ്പുറമാണ്. ആ പിളർപ്പ് വരുന്നതിന് മുമ്പ് 40 കൊല്ലം താജുൽ ഉലമ നമ്മളെ കർണാടക രാജ്യത്തുണ്ട്. കോട്ട ഉസ്താദ് മർഹൂം അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, മംഗലാപുരം കാളിയായിരുന്ന കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു വേദിയിൽ വെച്ച് പ്രസംഗിക്കുന്നത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. താജുൽ ഉലമ സദസ്സിലുണ്ട്, കോട്ട ഉസ്താദ് പ്രസംഗിക്കുന്നു. കോട്ട ഉസ്താദ് ഇങ്ങനെ താജുൽ ഉലമയുടെ മതിൽ പറയുന്നു, തങ്ങൾ ഈ ഭാഗത്ത് വന്നില്ലെങ്കിൽ ഇവിടെ മദ്രസ ഉണ്ടാകുമായിരുന്നില്ല, ഇവിടെ മുഅല്ലിമീങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, ഇവിടെ ഈ വലിയ ഒരു നേട്ടം താജുൽ ഉലമ വന്നത് കൊണ്ട് ഉണ്ടായി എന്ന് കോട്ട ഉസ്താദ് പ്രസംഗിക്കുന്നു. താജുൽ ഉലമ സദസ്സിൽ എഴുന്നേറ്റ് ഇങ്ങനെ ചിരിക്കുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സഹോദരങ്ങൾ. അത് നമ്മക്ക് തെളിയിച്ചു തരുന്നത് എന്താണ്, സമസ്ത രണ്ടാകുന്നതിന് 25 കൊല്ലം മുമ്പ് 40 കൊല്ലം താജുൽ ഉലമ നമ്മുടെ രാജ്യത്ത് ദീനീതാവുമായി വന്നിട്ടുണ്ട്. അന്ന് വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ശരിയായ ദീനീയതാവ് ഉണ്ടായിരുന്നില്ല. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഉള്ളാളത്തിലേക്ക് മഹാനവറുകൾ കാതിയായും ദർസിനും നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരുന്നു. ട്രെയിൻ ഇറങ്ങുന്നു, കാളവണ്ടിയിൽ കയറി വരുന്നു. കാളവണ്ടി അറിയില്ലേ, എത്തിന ഗാഡിയിലാണ് വരുന്നത്. ഉള്ളാളത്തോ ഇന്നത്തെ പോലെ സൗകര്യമുള്ള നാടല്ല. അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം അങ്ങനെ, അത് അവർ തന്നെ സമ്മതിക്കുന്ന വിഷയമാണ്, അവർക്കാർക്കും അതിൽ ആക്ഷേപമുള്ള വിഷയമല്ല. അങ്ങനത്തെ ഒരു നാട്ടിൽ വന്നു മഹാനവറുകൾ നിന്നു, സൗകര്യമില്ല എന്ന് പറഞ്ഞ് അതേ സ്പോട്ടിൽ തിരിച്ചു പോയിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമുക്കതിന്റെ പ്രത്യാഘാതം മനസ്സിലാക്കാമായിരുന്നു. അള്ളാഹു നമ്മളെ സലാമത്താക്കി, ആ അപകടത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി നമ്മളെ. താജുൽ ഉലമ ഇവിടെ തന്നെ സബൂർ ചെയ്തിട്ടിരുന്നു. ആ സബൂർ കാണണമെങ്കിൽ താജുൽ ഉലമ വഫാത്ത് വരെ താമസിച്ച ആ ചെറിയ റൂം കാണുമ്പോൾ അറിയാം താജുൽ ഉലമ ഏത് രീതിയിലാണ് താമസിച്ചത്. താമസിക്കാൻ വേണ്ടി അപ്പുറത്ത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി വലിയവരെ കൊട്ടാരം പോലെയുള്ള കാലി ഹൗസ് നിർമ്മിച്ചപ്പോൾ കമ്മിറ്റിക്കാർ പറയുന്നു ഉദ്ഘാടനം ചെയ്യണം. താജുൽ ഉലമ പോയി ഉദ്ഘാടനം ചെയ്തു, ഉള്ളിൽ ഒരിക്കലിരുന്നു, എന്നിട്ട് തിരിച്ചുപോയി പഴയ റൂമിലേക്ക് തന്നെ പോയി. താജുൽ ഉലമ റൂമിൽ ഇരുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കി തരുന്നത് എന്താ, അന്നും താജുൽ ഉലമയുടെ പഴയ കാലത്ത് വന്ന കാലത്തും വളരെ പ്രയാസത്തിലായിരുന്നു താജുൽ ഉലമ ജീവിച്ചത്. അതുകൊണ്ട് താജുൽ ഉലമ സാമ്പത്തികമായി കഴിവില്ലാത്ത ആൾ എന്നതിനർത്ഥമില്ല, വലിയ സമ്പന്നനായിരുന്നു. താജുൽ ഉലമയുടെ കുടുംബം വലിയ സാമ്പത്തികമായി കഴിവുള്ളവരായിരുന്നു. സഹോദരങ്ങളെ, കൊല്ലങ്ങൾക്ക് മുമ്പ് താജുൽ ഉലമ 10 ആണ്ടുകൾക്ക് മുമ്പ് കണ്ണിത്ത് ഉസ്താദിന്റെ ദർസിൽ ഓതിപ്പഠിക്കുന്ന കാലം, താജുൽ ഉലമയെ ആരെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ അവിടുത്തെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ആരാണ് അവിടുത്തെ ഉസ്താദുമാർ? റഈസുൽ മുഹഖിഖീൻ കണ്ണിത്ത് ഉസ്താദ് ആരാണ്? അവിടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, അവരെ മദദ് കൊണ്ടല്ലോ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആരാണ് കണ്ണിത്ത് ഉസ്താദ്? കണ്ണിത്ത് ഉസ്താദ് ഒരു അവസരം പറഞ്ഞു, കറുത്ത മഷിയിൽ വെള്ളക്കടലാസിൽ എഴുതിയ എന്ത് കിതാബും ഞാൻ ചൊല്ലിക്കൊടുക്കും, അത് ഓതിയതോ ഓതാത്തതോ എന്ന വിഷയമില്ല. അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് കണ്ണിത്ത് ഉസ്താദ്. കണ്ണിത്ത് ഉസ്താദിന്റെ ദർസിൽ മഹാനവറുകൾ ഇങ്ങനെ തല്ലും പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മളൊക്കെ ദർസ് ലീവ് കിട്ടിയാൽ ഷാബാനിൽ വീട്ടിൽ വരും, 2 മാസത്തിന്റെ ലീവ് നമ്മൾ എണ്ണും, 60 ദിവസമുണ്ട് നമുക്ക് റെസ്റ്റ്. പക്ഷെ താജുൽ ഉലമ ദർസിൽ പഠിക്കുമ്പോൾ താജുൽ ഉലമ ഇങ്ങനെ പലതും പറയും, ഞാൻ താജുൽ ഉലമയുടെ മകളെ മകളെയാണ് കല്യാണം കഴിച്ചത്. ചിലപ്പോ കരിന്തുരുത്തിയിൽ 1-2 ദിവസം താമസിക്കേണ്ടി വരുമ്പോൾ ആ സമയത്ത് താജുൽ ഉലമ ആ വീട്ടിൽ ഉണ്ടാകാറുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ നമുക്കൊന്ന് ഒറ്റ
ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. താജലുമയുടെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പല പഴയ കഥകൾ ഇങ്ങനെ പറയും. കണ്ണിത്ത സ്ഥാപന്റെ ദർശിൽ പഠിച്ച സംഭവം, അതിന്റെ മുമ്പത്തെ സംഭവം. ഒരു അവസരം കഥ താജലുമ തലങ്കരയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തുകയാണ് പുലർപ്പിന്റെ ആദ്യ കാലഘട്ടത്തിൽ. ആ പ്രസംഗം അന്ന് തലങ്കരയിലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ താജലുമയ്ക്ക് ഒരു സ്വീകരണം എന്ന പരിപാടിയിൽ ഒരു പരിപാടി വെച്ചിരുന്നു. ആ പരിപാടിയിൽ വെച്ച് താജലുമ പ്രസംഗിക്കുന്നു, എടോ ഞാൻ ഈ ഇൽമിനെ പഠിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? ഒരു കാരണം, ഒരു നോട്ടീസ് ആയിരുന്നു. ഒരു നോട്ടീസാണ് താജലുലമയെ ഇൽമിനെ പഠിക്കുന്ന രംഗത്തിലേക്ക് കൊണ്ടുവന്നത്. ഒന്ന്, താജലുലമയുടെ ഉമ്മ തന്നെയായിരുന്നു. ഒരു കാരണം, ഒരു നോട്ടീസാണ്. എന്താണ് ആ നോട്ടീസ്? അതൊക്കെ നമ്മൾക്ക് പാഠമുണ്ടതിൽ. ആ നോട്ടീസ് സുന്നിയും സുന്നി വിരോധികളും മുജാഹിദോ, അന്ന് ഏതോ ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ടായിരുന്നു താജലുലമയുടെ ചെറുപ്പകാലത്ത്. സമസ്ത കേരള ജമിയത്തുലമ രൂപീകരിച്ച അതിന്റെ ഒരു പത്ത് കൊല്ലത്തിന്റെ അടുക്കുന്ന സംഭവം. 1926 ശേഷം താജലുലമക്ക് ഒരു 10, 11, 12 വയസ്സുള്ള കാലഘട്ടത്തിൽ സഹോദരൻ നോട്ടീസ് കാണാൻ സാധിക്കുന്നു. എന്താണ് നോട്ടീസ്? സുന്നിയും മുജാഹിദും തമ്മിലൊരു വാദപ്രതിവാദം. ആ വാദപ്രതിവാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന നോട്ടീസ്. ഈ നോട്ടീസ് കയ്യിൽ കിട്ടിയപ്പോൾ താജലുലമ പറയുന്നു, ഞാൻ ആ നോട്ടീസ് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ ആ പരിപാടിക്ക് പോയാൽ, ചെറിയ കുട്ടിയാണ്, അങ്ങനെ പോയാൽ അവിടെ വാദപ്രതിവാദം നടക്കും. സുന്നികളും സുന്നി വിരോധികളും. ഏതെങ്കിലും ഒരു പാർട്ടി വിജയിക്കും, ഒരു പക്ഷെ സുന്നി എന്ന് വിജയിക്കും എന്ന് പറയാം. അങ്ങനെ വിജയിച്ചു എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ഇത് വിശ്വസിക്കും? എനിക്കറിയില്ലല്ലോ, എനിക്ക് ഇൽമില്ലല്ലോ. അവർ പറഞ്ഞത് ഞാൻ കേൾക്കണ്ടേ? സുന്നത്തി ജമാഅത്ത് വിജയിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു, തക്ബീർ ചൊല്ലി മുഴക്കി. എന്നാൽ ഞാൻ എന്ത് ചിന്തിക്കണം? സുന്നത്തി ജമാഅത്ത് വിജയിച്ചു, രണ്ടു കൂട്ടും തർക്കം നടന്നു, സുന്നത്തി ജമാഅത്ത് വിജയിച്ചു എന്ന് ജനങ്ങൾ പറയുന്നു, എനിക്കറിയില്ല. അല്ലേ? ഒരു ജാഹിലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയല്ലേ? അറിയില്ല, ഇൽമിനെ പഠിച്ചിട്ടില്ല. അപ്പോഴാണ് താജലുലമ ചിന്തിക്കുന്നത്, ഞാൻ പഠിച്ചിട്ട് എനിക്ക് തിരിയണം, ഞാൻ ഇൽമിനെ പഠിച്ച് എനിക്ക് ബോധ്യപ്പെടണം. ആരെങ്കിലും പറഞ്ഞത് ബോധ്യപ്പെട്ടാൽ എനിക്ക് സമാധാനമാകൂല. എന്നിട്ട് ആ ഒരു ശബദം, ഒരു ചാലഞ്ച്, ഒരു വാശി, ആ വാശി പിടിച്ചിട്ടായിരുന്നു ഇൽമിനെ പഠിക്കാൻ വന്നത്. അങ്ങനെ ഇൽമിനെ പഠിക്കാൻ വന്നാള് ശരിക്ക് തിരിയാൻ എന്നല്ലേ ശ്രമിക്കുന്നത്. അപ്പോഴാണ് കണ്ണിത്ത ഉസ്താദ് കേൾക്കുന്നത് താജലുലമ ദർസിൽ വരുമ്പോൾ, അല്ല തങ്ങളെ, എന്ത് ഓത്ത് വേണം നിങ്ങൾക്ക്? ഓത്ത് പല സൈസ് ഉണ്ട്. തങ്ങളോത്ത് വേണ, അല്ല മൊയിലാരോത്ത് വേണ. തങ്ങളോത്ത് എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്ത് വളരെ ജീവിക്കാൻ പ്രയാസമാണ്. ചില സാധാതുക്കൾ അവരുടെ കുടുംബത്തിന്റെ പ്രയാസം കണ്ടുകൊണ്ട് കുറച്ച് ഓതിപ്പടിക്കും, എന്നിട്ട് അവർ പാരമ്പര്യമായി കിട്ടിയ തത്സമാത്ത് അവരുടെ ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങും. അപ്പൊ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. മൊയിലാരോത്ത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാലിയാകാൻ കഴിയണം, എല്ലാ കിതാബുകളും ദർസ് നടത്താൻ കഴിയണം, എന്ത് പ്രശ്നം വന്നാലും ഫത്വ കൊടുക്കാൻ കഴിയണം. ആ രീതിയിലുള്ള കിതാബത്ത് വേണോ, അല്ല മറ്റേത്ത് വേണോ? താജലുലമ പറഞ്ഞു, ഞാൻ വന്നത് നോട്ടീസ് കണ്ടിട്ട് അറിയാൻ വേണ്ടി വന്നതാണ്, പഠിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് മൊയിലാരോത്ത് വേണം എന്ന് പറഞ്ഞു. ഓതാൻ വേണ്ടി തയ്യാറായി, നല്ലോണം കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു. സഹോദരങ്ങളെ, കണ്ണിത്ത ഉസ്താദിന്റെ ദർസിൽ പഠിക്കുമ്പോൾ റമദാനിന് ലീവ് കിട്ടിയാൽ, റജ കിട്ടിയാൽ നേരെ പോകുന്നു വീട്ടിൽ. നമ്മളൊക്കെ വീട്ടിൽ പോകുമ്പോൾ മാനുരാ താജലുലമ കണ്ണിത്ത ഉസ്താദിന്റെ വീട്ടിൽ പോകുന്നു. കണ്ണിത്ത ഉസ്താദിന്റെ മകനും കുഞ്ഞു മോമുസ്ലിയാറിന്റെ അടുക്ക ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഇത് പറഞ്ഞിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുമ്പോൾ കുഞ്ഞുമോൻ ഉസ്താദിനും ഒരു 25 വയസ്സുണ്ടല്ലേ ഇപ്പൊ കാണുമ്പോ, അല്ലേ? അവരുടെ ചെറുപ്പകാലത്ത് താജലുലമ പഠിക്കുന്ന ഒരു 20 പ്രായത്തിലുള്ള സമയം വലിയ വലിയ കിതാബുകൾ ഓതുമ്പോൾ കണ്ണിത്ത ഉസ്താദിന്റെ ദർസിൽ നിന്ന് ലീവ് കിട്ടി പുരക്ക് പോകുന്നതിന് പകരം കണ്ണിത്ത ഉസ്താദിന്റെ വീട്ടിൽ വരും. അപ്പൊ ഞാൻ ഓർ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ മന്ദണം ഉണ്ട്, ഒരു തെണ ഇരിക്കാൻ. അവിടെ താജലുലമ ഇരുന്നിട്ട് കിതാബെല്ലാം വെച്ച് ഇഷ്കാലൊക്കെ തീർക്കും, സംശയം തീർക്കും. ഇങ്ങനെ സബക്ക് തന്നെ, തറാവി കഴിഞ്ഞാൽ സബക്ക്, റമദാനിന്റെ പകലിൽ സബക്ക്, ഇങ്ങനെ ഇൽമിനെ പഠിക്കലിന് വരുമ്പോ ഞങ്ങൾക്ക് കുറെ സാധനം കൊണ്ടു തരും തിന്നാൻ വേണ്ടി. അപ്പൊ ഞമ്മക്ക് മനസ്സിലെ കുറെ പലഹാരങ്ങൾ, കുറെ ഫ്രൂട്ട്സുകൾ ഉസ്താദിനും കുടുംബത്തിനും. ഇൽമിന് പഠിക്കാൻ വരികയല്ലേ, കാരണം ദർസിന് പഠിക്കുമ്പോ ഉസ്താദ് ഒരു മുദരീസ് ആയിട്ടാണ്, വീട്ടിൽ വരുമ്പോ ഉസ്താദിനും ലീവാണ്. ഉസ്താദിനെ കൊണ്ട് കൂടുതൽ അധ്വാനിപ്പിക്കുന്നു, അല്ലേ? ദർസിലുണ്ടാകുമ്പോ നാട്ടുകാരെ ചിലപ്പോ ചെറിയ ശമ്പളം കൊടുക്കും. ആ രീതിയിലാണ് പഠിക്കുന്നത്. വീട്ടിൽ വരുമ്പോ ദർസിന് ലീവാണ്, ഉസ്താദ് വിശ്രമിക്കാൻ വരുന്നു. അപ്പൊ ഞാൻ വീണ്ടും പോയിട്ട് ഇൽമിനെ പഠിപ്പിക്കുമ്പോ ഉസ്താദിന്റെ റസ്റ്റിനെ ഞാൻ ഇല്ലാതാക്കുന്നു, അതിന് പകരം ഞാൻ എന്തെങ്കിലും കൊടുക്കണം എന്ന് സ്വന്തം മനസ്സിലാക്കിയ മഹാനുവറുകൾ ഒരുപാട് സാധനം കണ്ണിത്ത ഉസ്താദിനും അവിടുത്തെ മക്കൾക്കുമൊക്കെ തിന്നാൻ പറ്റുന്ന ഒരുപാട് വിഭവ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തിന്നാൻ തരുമായിരുന്നു.
അക്കാലഘട്ടത്ത് അങ്ങനെ കെട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പൈസ ഉള്ള ആളെന്നല്ലേ. അപ്പൊ താജുൽ ഉലമ കഴിവുള്ളവരായിരുന്നു, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വളരെ പാവപ്പെട്ടവരല്ല. ആ സ്വഭാവം സഹോദരങ്ങളെ മരണം വരേക്കും താജുൽ ഉലമ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആര് പോയാലും കടക്കെടുക്കും, അതിന്റെ അടിയിൽ നിന്ന് കൊടുക്കും. ചിലപ്പോ എണ്ണ നോക്കാറില്ല, വന്ന ഫ്രൂട്ട്സുകളും സാധനങ്ങളും ഒക്കെ കൊടുക്കും. ഉള്ളാളത്ത് നിന്ന് വണ്ടി കയറി കരുവും തുരുത്തിയിൽ എത്തുന്നതിനിടക്ക് എല്ലാ മക്കളെ വീട്ടിലേക്കും കയറും, എല്ലാ സാധനങ്ങളും കൊടുക്കും, ചെലവിന് കാശ് കൊടുക്കും, തിരിച്ചു വരുമ്പോഴും അതേ രീതിയിൽ കൊടുക്കും. നമ്മളൊക്കെ അനുഭവസ്ഥരാണ്. ചിലപ്പോ നാട്ടിൽ ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ പോകും, രാവിലെ 8 മണിക്ക് ട്രെയിൻ ഉണ്ട്, ഞങ്ങൾ പോട്ടെ. എന്തിനാ ട്രെയിനിൽ പോകുന്നത്? ഞാൻ പോകാൻ ഇപ്പൊ 10 മണിക്ക് ഞാനും പോകുന്നു, എന്റെ കൂടെ വരികയും. അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നു പല വീട്ടിലേക്കും കയറുന്നത്, ഇങ്ങനെ കൊടുക്കുന്നു, ഇങ്ങനെ അവിടെ അടുക്കലേക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് സമ്പത്തിനോട് വലിയ താല്പര്യമേ ഇല്ല. ഈ ഇടക്ക് ഞാനൊരു സംഭവം കേട്ടു സഹോദരങ്ങൾ, നമ്മളൊക്കെ അത് കേൾക്കണം, അറിയണം. മഹാനരായ താജുൽ ഉലമ ഉള്ളാളത്ത് വന്ന് ആദ്യകാലത്ത് ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വലിയ സ്ഥാനത്ത് അലങ്കരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ അന്നവിടെ മുത്തല്ലിമായിരുന്നു. ആ മുത്തല്ലിമ പറയുന്നു, ഇന്നത്തെ വലിയ പണ്ഡിതൻ ആ മഹാൻ പറയുകയാണ്, ഞാൻ ഓതിപ്പഠിക്കുന്ന കാലത്ത് കൾമിഞ്ച എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ മുടിപ്പിന്റെ ആ ഭാഗത്ത്. കൾമിഞ്ച, കൾമിഞ്ചയിൽ ഒരു മദ്രസ ഉണ്ടാക്കി നാട്ടുകാർ. പക്ഷെ മദ്രസ ഉണ്ടാക്കി എന്നല്ലാതെ മദ്രസ മുന്നേക്ക് പോകുന്നില്ല, ശമ്പളം കൊടുക്കാൻ ആളില്ല, ഒരു പൂട്ടിയ ബന്ധാക്കിയ അവസ്ഥ. അപ്പൊ ആ നാട്ടുകാർ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളെ പിന്നെ നാട്ടിൽ മദ്രസ ഉണ്ട്, കമ്മിറ്റി ഒന്നും ശരിയില്ല, മദ്രസ നടക്കുന്നേയില്ല, നിങ്ങൾ വന്നിട്ടൊന്ന് ശരിയാക്കണോ? അപ്പൊ അവർ ചോദിച്ചു, എങ്ങനെയാണോ ഞാൻ വരുന്നത്, നിങ്ങളെ നാട്ടിൽ കമ്മിറ്റി ഇല്ലെങ്കിൽ ഞാനിപ്പോ ആര് കറോഫിൽ വരുന്നു? അപ്പൊ ഇൻഷാല്ല ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ഇയാള് ഈ പഠിക്കുന്ന വാനെ ഇയാളെ കാണിച്ചിട്ട് വാന്റെ വീടുണ്ട് അതിന്റെ അടുത്ത്, വാന്റെ വീട്ടിൽ ഞാൻ വരാം, വന്നാൽ നോക്ക നമ്മൾ അവിടുന്ന് സംസാരിക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് സഹോദരങ്ങളെ ഈ ഇന്നത്തെ പണ്ഡിതനായ അന്നത്തെ മുത്തല്ലിമിന്റെ വീട്ടിലേക്ക് താജുൽ ഉലമ വരുന്നു. വന്നപ്പോ കളമിച്ചക്കാരെല്ലാം താജുൽ ഉലമന്റെ ആ മുത്തല്ലിമിൻ ഇന്നത്തെ പണ്ഡിതന്റെ വീട്ടിൽ പോയി. എല്ലാരും പോയപ്പോ താജുൽ ഉലമയോട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ മദ്രസന്റെ കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും ഞങ്ങൾ പറയും നിങ്ങൊന്ന് അവിടെ വരണം. അപ്പൊ എല്ലാവരും ക്ഷണിച്ചപ്പോ താജുൽ ഉലമ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി നോക്കുമ്പോ പറഞ്ഞത് ശരിയാണ്, മദ്രസ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയുമില്ല സഹോദരങ്ങൾ. അപ്പൊ എന്ത് ചെയ്യും? താജുൽ ഉലമ പറഞ്ഞു, ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, മദ്രസ മുന്നോട്ട് പോകണം. അതിനെന്ത് വേണോ? കുറച്ച് തെങ്ങുള്ള ആളാരി പഠിപ്പിക്കുകയാണ്. അന്ന് ആർക്കും തെങ്ങ് വിടുന്ന കവുങ്ങ് വിടുന്ന പരിപാടി അറിയില്ല. അവരോട് പറഞ്ഞു, നീ ഒരു 5 തെങ്ങ് വിടണം, നീ ഒരു 2 തെങ്ങ്, നീ ഒരു 10 കവുങ്ങ്, ഇതൊക്കെ മദ്രസക്ക് വിടണം. അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങ കൊണ്ട് അടക്ക കൊണ്ട് തൽക്കാലം ഈ മദ്രസ മുന്നോട്ട് പോകട്ടെ, ശമ്പളം കൊടുക്കാൻ വഴിയായി. അങ്ങനെ ഒരു വഴിയാക്കി താങ്കൾ പോകുമ്പോ നാട്ടുകാർ പറഞ്ഞു, തങ്ങൾ ഇനിയും ഒരു പ്രാവശ്യം ഇവിടെ വരണം, അന്ന് ഞങ്ങൾ ഒരു വയൽ പരിപാടി സംഘടിപ്പിക്കുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തങ്ങൾ ആ മുത്തല്ലിമിന്റെ വീട്ടിൽ നിന്ന് ദർസിലേക്ക് പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ തങ്ങളെ വീണ്ടും ക്ഷണിച്ചു മഹാനരായ താജുൽ ഉലമ. വീണ്ടും കൽമിഞ്ചയിലേക്ക് നാട്ടുകാരുടെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വയൽ പറയാൻ പോയി. വയലെല്ലാം കഴിഞ്ഞ് അന്നത്തെ ദർഗന്റെ കാറിലാണ് മഹാനവറുകളെ കൊണ്ടുപോയത്. വയലെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ ഡ്രൈവർ സ്റ്റാർട്ടാക്കുമ്പോ കാർ സ്റ്റാർട്ടാകുന്നില്ല. അപ്പൊ എന്താക്കുന്നു? അപ്പൊ ഒരാൾ പറഞ്ഞ്, തങ്ങളെ ഇനിയിപ്പോ കാർ സ്റ്റാർട്ടാക്കണമെങ്കിൽ രാവിലെ തന്നെ ആവും, രാത്രി ശരിയാവൂല. അപ്പൊ എന്താക്കുന്നു? ഇവിടെ പറഞ്ഞു തന്നെ. അപ്പൊ ഒരു പൊട്ടിയ മുറിഞ്ഞു പോയ ഒരു ഏകദേശം ഒപ്പിക്കാൻ പറ്റുന്ന 2 ബെഞ്ച് ഇട്ടിട്ട് ഒരു പൊരേന്നൊരു കിടക്കയും കൊണ്ടുവന്നിട്ട് അവിടെ വിരിച്ചു. താജുൽ ഉലമ അന്ന് രാത്രി ആ മദ്രസയിൽ ഉറങ്ങി. രാവിലെ കാർ ശരിയായി. താജുൽ ഉലമ പോകാൻ നേരത്ത് കാറിന് വാടക കൊടുക്കാൻ പോയി നാട്ടുകാർ. ഏയ്, വാടക ഒന്നും കൊടുക്കണ്ടോ, എനക്ക് അതിന്റെ അതെല്ലാം ഞാൻ കൊടുത്തോളാം. അപ്പൊ തങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ? താജുൽ ഉലമന്റെ കീശയിൽ ഇടാൻ വേണം. ഏ, എനിക്കതിന്റെ ആവശ്യമില്ല, എന്റെ വേണ്ടത്തരുണ്ട്. ഒരു നയാ പൈസ അവരോടൊന്നും വാങ്ങിയില്ല, കാറിന് വാടകയും വാങ്ങിയില്ല. സഹോദരങ്ങളെ, ഇതാണ് താജുൽ ഉലമ നമ്മളെ നാട്ടിൽ ചെയ്തത്. നാട്ടിലൊരു കോഴി ഇറക്കാൻ വരെ അറിയുന്ന ആളുകൾ ഇല്ലായിരുന്നു എന്ന് അക്കാലഘട്ടം. ഏത് കാലഘട്ടം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ 10 കൊല്ലത്തിനടുക്കാണ് താജുൽ ഉലമ ഉള്ളാടത്ത് വരുന്നത്. കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നു. അക്കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് അറിയപ്പെട്ട ഒരു മദരീസ ഒരു പണ്ഡിതനോ ഇല്ല. താജുൽ ഉലമ വന്നു, ദർസ് നടത്തി. അതിൽ നിന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടായി. അവരെ തന്നെ ആ ദർസിൽ നിയമിച്ചു. ആ ദർസിന് അറബി കോളേജ് ഉണ്ടാക്കി. വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദിനെ പോലെയുള്ള. ഖാസിം ഉസ്താദിനെ ഇത്തിരി ഞാൻ പറയുന്നില്ല, ഖാസിം ഉസ്താദിന്റെ ദർസിൽ പഠിച്ച പ്രഗത്ഭരായ മദരീസമാർ പല സ്ഥലത്തും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഖാസിം ഉസ്താദ് താജുൽ ഉലമന്റെ അടുക്കൽ പഠിക്കുമ്പോൾ എത്രയോ കൊല്ലമായിട്ടുണ്ടാകും താജുൽ ഉലമ ഉള്ളടത്ത് വന്ന്. ആ
ഖാസി മുസ്താദിന്റെ മുൻഗാമികളായി മാനവർഗളുടെ ദർശനം നിന്നിറങ്ങിയ വലിയ വലിയ പണ്ഡിതന്മാർ, അതിൽ ഔലിയാക്കന്മാരുണ്ട്. തജിബ് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുവത്തൂർ പള്ളിയുടെ മുൻവശത്ത് മറുവട്ടി കിടക്കുന്ന അന്യമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ജനങ്ങളോട് ചോദിക്കുന്നു ഞാൻ എന്താക്കണം. ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇൽമിനെ പഠിക്കണം, നിങ്ങൾ ആലിമാകണം, ആരെടുത്ത് പഠിക്കണം. ജനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ പഠിക്കണ്ടാരി, നിങ്ങളെടുക്കൽ പറഞ്ഞു വയ്ക്കുന്നു. ഇന്ന് നമ്മൾ താജിൽ നിനുമാണ് വിളിക്കുന്ന, അന്ന് ജനങ്ങളുടെ കൽബിൽ താജിൽ നിനുമയായിരുന്ന മഹാനരായ മഹാനവറുകളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട തജിബ് ഉസ്താദ് പോകുന്നു, ഇങ്ങനെ പഠിക്കുന്നു. വലിയ പണ്ഡിതനായി ഇന്ത്യ രാജ്യത്തിൽ നിന്ന് നടന്നുപോയി ഹജ്ജ് ചെയ്ത ആളുകളെ ലിസ്റ്റിൽ മഹാനരായ തജിബ് ഉസ്താദിന്റെ പേരുണ്ട്. വലിയ വലിയാണ് സഹോദരങ്ങളെ, നമുക്ക് ഓർമ്മയുണ്ട്. സമസ്ത പിളർന്നതിന് മുമ്പും പിളർപ്പിന്റെ ശേഷവും മഹാനരായ തജിബ് ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടാകുമ്പോഴെല്ലാം ഉള്ളാടത്തെ ഉറൂസിന്റെ ഉദ്ഘാടന വേളയിൽ തജിബ് ഉസ്താദിനെ പുറത്തിട്ട് കൊണ്ടുവരും ജനങ്ങൾ. പുറത്തിട്ട് നടക്കാൻ കഴിയില്ല, ഒരു ഭാഗം പക്ഷപാതമായി തളർന്നു കിടക്കുകയാണ്. അപ്പൊ മദനി തങ്ങളുടെ ഉറൂസിന്റെ തുടക്കത്തിൽ ഉദ്ഘാടന സദസ്സിലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ പുറത്തിട്ട് കൊണ്ടുവരുന്നു വലിയ മഹാൻ. ആരാണത്? താജുൽ ഉലമയുടെ ശിഷ്യൻ. താജുൽ ഉലമ ഇപ്പുറത്തിരുന്ന് ജാമ്യം പറയുന്നു, തജിബ് ഉസ്താദ് ദുആരിക്കുന്നു. താജുൽ ഉലമയുടെ അടുക്കൽ ഇൽമിനെ പഠിച്ച് വലുതായി വിലായത്തിന്റെ മർത്തബയിലെത്തിയ മഹാനായ തജിബ് ഉസ്താദിനെ പോലെയുള്ള എത്രയോ പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ തന്നെ ഉണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ നമുക്കറിയാം. ചെമ്പരിക്ക കാലിയായ മംഗലാപുരത്ത് കാലിയായി വന്ന സി എം അബ്ദുള്ള മുസ്ലിയാർ, അള്ളാഹു തറഞ്ഞു ഉയർത്തി കൊടുക്കട്ടെ, മറുഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആരാണവർ? അവരുടെ പ്രിയ പിതാവ് ചെമ്പരിക്കയിലെ പഴയ കാലിയാർ തന്റെ മകനെ താജുൽ ഉലമയുടെ അടുക്കലേക്ക് ഇൽമിനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഇൽമിനെ താജുൽ ഉലമന്റെ അടുക്കൽ പഠിച്ചു. എല്ലാ ഫന്നിലും കഴിവുള്ളവരായി ഇന്ന് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന ഗോളശാസ്ത്രത്തിൽ അഗ്രഗണ്യനായി. ആ ഭാഗങ്ങളിലെല്ലാം നിസ്കാര സമയം സി എം അബ്ദുള്ള മുസ്ലിയാരുടെ ആ കണക്ക് കൂട്ടലിന്റെ നിസ്കാര സമയമാണ് കാസർഗോഡ് ഭാഗങ്ങളിൽ ഉപയോഗിക്കാറുള്ളത്. ചെമ്പരിക്കയിൽ കാലിയായിരുന്നു. മംഗലാപുരത്ത് കോട്ട ഉസ്താദിന്റെ മരണശേഷം കാലിയായിരുന്നു. ആരായിരുന്നു സി എം അബ്ദുള്ള മുസ്ലിയാർ? ചെമ്പരിക്ക മംഗലാപുരത്തെ കാലി താജുൽ ഉലമയുടെ ശിഷ്യൻ. ഇങ്ങനെ എത്ര പ്രഗത്ഭരായ ശിഷ്യന്മാർ, എത്രയോ വലിയ വലിയ പണ്ഡിതന്മാർ, ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള താജുൽ ഉലമയുടെ ശിഷ്യന്മാരായ ശിഷ്യന്മാർ. ഇങ്ങനെ തുടങ്ങിയാൽ സഹോദരങ്ങളെ, താജുൽ ഉലമ ഇവിടെ വന്ന് കഠിനാധ്വാനം ചെയ്തു സമസ്ത രണ്ടാകുന്നതിന് 40 കൊല്ലം മുമ്പ്. 40 കൊല്ലം പിളർപ്പിന്റെ അവിടം വരെ 40 കൊല്ലം അവിഭക്ത സമത്വം ഉണ്ടാകുന്ന സമയത്ത് 40 കൊല്ലം നമ്മുടെ രാജ്യത്ത് ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എത്ര പള്ളികളുണ്ട് സഹോദരങ്ങളെ, താജുൽ ഉലമ ഖിബല തിരിച്ച പള്ളികൾ. ചില പള്ളികളിലേക്ക് താജുൽ ഉലമയെ കൊണ്ടുപോകുമ്പോൾ ഒറ്റ നോട്ടത്തിന് താജുൽ ഉലമ പറയും ഏതാ ഇതിന്റെ ഖിബല ശരിയില്ല, കാണാതെ ദർശനം നടത്തുന്ന മഹാൻ. ഖിബല നമ്മക്കൊക്കെ ഖിബല നോക്കണമെങ്കിൽ എന്തെല്ലാം വേണോ, എന്തെല്ലാം സാധനം വേണോ, ഈ തവക്ക് വെച്ചിട്ട് ഖിബല നോക്കലുണ്ട്, അത് ഖിബല ശരിയല്ല. അങ്ങനെ നോക്കിയാൽ ഖിബല ശരിയാവൂല. കിതാബോധി പഠിച്ചവർക്ക് തന്നെ ഖിബല തിരിക്കണമെങ്കിൽ അതിന്റെ റുബ് ഇതിന്റെ കുറെ സാധനങ്ങളെല്ലാം വേണം. കൃത്യമായി ഖിബല കണ്ടുപിടിക്കണമെങ്കിൽ അത് തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കണ്ടുപിടിക്കണം ഖിബലയുടെ ആ ആ ജിഹത്തിലേക്കുള്ള അയിനിലേക്കുള്ള ആ ഒരു കണ്ടുപിടിക്കൽ. താജുൽ ഉലമക്ക് അത് വേണ്ട, കണ്ട രീതിയിൽ എടോ ഇതിന്റെ ഖിബല ശരിയില്ല, നോക്കുമ്പോ ശരിയില്ല. ഇപ്പൊ തൽക്കാലം ഖിബല പുതിയ പള്ളി കെട്ടാൻ കഴിയൂല, അപ്പൊ എന്താക്കും? മുസല്ല തിരിച്ചിട്ടിടും. ചില പള്ളിയിൽ പോകുമ്പോ ഖിബല മുസല്ല തിരിച്ചിട്ടിട്ടിരിക്കണം. അമ്മ മനസ്സിലാക്കുന്നത് ഞാൻ ആരോടും ചോദിക്കും ഖിബല തിരിച്ചിട്ട് ഈ മുസല്ല തിരിച്ചിട്ടിട്ടത് എന്തേന്ന്. അപ്പൊ പറയും താജുൽ ഉലമ വന്നിട്ട് ഖിബല ശരിയില്ല എന്ന് പറഞ്ഞ് തൽക്കാലം ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കെട്ടാൻ കഴിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കലാണ്. ചില ആള് പള്ളിക്ക് പോയിട്ട് ആ മുസല്ല നേരാക്കി നിസ്കരിക്കാറുണ്ട്. ചില കുട്ടികൾ പള്ളിന്റെ ഉള്ളിൽ കളിച്ചുകൊണ്ടുണ്ടാകുമ്പോ പുതിയ ആള് പോയിട്ട് മുസല്ലെല്ലാം തിരിച്ചിട്ടിട്ട്, അപ്പൊ വിയാകോട് വിയാക്കി ഈ കുട്ടികൾ കളിച്ചിട്ട് അതിനെന്തോ മുസല്ല തിരിച്ചിട്ടിട്ടത്. ഓൻ പോയിട്ട് ഖിബലക്ക് ഒപ്പിച്ചിട്ട് മിഹ്റാബിനെ ഒപ്പിച്ചിട്ട് മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നു. അങ്ങനെ അവന്റെ നിസ്കാരം പോയി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എഴുതി വെക്കണം ഈ പള്ളിയുടെ ഖിബല ശരിയില്ല, ഇത്ര ഡിഗ്രിക്ക് തിരിക്കാനുണ്ട് എന്ന് ഒരു ബോർഡ് അവിടെ വെക്കണം. വെക്കാതെപ്പോ സാധാരണക്കാരായ ആളുകൾക്ക് അറിയുന്നില്ല, അവർ ശരിക്കും വിരിച്ചിട്ട് പിന്നെയും തെറ്റായിട്ട് നിസ്കരിക്കുന്നു. ഏതും ആകട്ടെ സഹോദരങ്ങളെ, എത്രയോ പള്ളികൾ പിണർപ്പിന് മുമ്പ് ഇവിടെ ഏത് പള്ളിക്ക് ഖിബല തിരിക്കണമെങ്കിലും എല്ലാവർക്കും താജുൽ ഉലമ വേണം. താജുൽ ഉലമന്റെ കയ്യിൽ നിന്നാണ് ആ വിഷയം തന്നെ ജനങ്ങൾ പഠിച്ചത്. അപ്പൊ എല്ലാ വിഷയങ്ങളിലും
താജുലുലമ ഇല്ലാത്തൊരു വിഷയം. അതുകൊണ്ടല്ല സമസ്തകളുടെ ജമ്മിയത്തുലുലമയുടെ വൈസ് പ്രസിഡന്റ് ആണ് പിളരുന്ന സമയത്ത് കണ്യത്ത് ഉസ്താദ് പ്രസിഡന്റ്, താജുലുലമ വൈസ് പ്രസിഡന്റ്. കണ്യത്ത് ഉസ്താദിന്റെ ഇപ്പുറത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കണമെങ്കിൽ സാധാരണക്കാരനെ ഒരാളെ ഇരുത്തോ? ആരാ കണ്യത്താണത്? തങ്ങമാർന്ന് ബഹുമാനിച്ചിട്ട് ഇരുത്താൻ പറ്റിയ സാധനല്ല സമസ്ത. സമസ്ത പണ്ഡിത സംഘടനയാണ്, റാബിത്തത്തിനെ വരെ ചോദ്യം ചെയ്ത സംഘടനയാണ്. കുത്തുബ പരിഭാഷ ചെയ്യാം ജായിസാണ് എന്ന് പറഞ്ഞ് റാബിത്തത്തുൽ ആലമിൻ ഇസ്ലാമിയ എന്ന് പറയുന്ന സംഘടന ഫത്വ വരപ്പിടിച്ചപ്പോൾ സമസ്ത പിളരുന്നതിന് മുമ്പ് ആ ഫത്വക്കെതിരെ എതിരെ ഫത്വ കൊടുത്ത സമസ്ത ആ സമസ്തയുടെ ഫത്വ അംഗീകരിച്ചുകൊണ്ട് റാബിത്തത്തുൽ ആലമിൻ ഇസ്ലാമിയ ആദ്യം ഇറക്കിയ ഫത്വ പിൻവലിച്ച ചരിത്രമാണ് സഹോദരങ്ങളെ. റാബിത്തത്തുൽ ആലമിയയുടെ ഫത്വ തിരുത്തിയെഴുതിക്കാൻ, തിരുത്തി ഫത്വ കൊടുപ്പിക്കാൻ കൽപ്പുള്ള ഒരു സംഘടന, ഒരു പണ്ഡിത സംഘടന ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമസ്തകളെ ജമ്മിയത്തുൽ ഉലമ മാത്രമാണ്. അങ്ങനെ ഒരു സംഘടന ലോകത്ത് തന്നെ ഉണ്ടായിട്ടില്ല. അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ് താജുൽ ഉലമ. താജുൽ ഉലമ ഉള്ള ആൾ തുറൂസ് നടക്കും, നമ്മളൊക്കെ കണ്ടതല്ലേ. കണ്ണിത്ത് ഉസ്താദും ഇ കെ ഉസ്താദും വന്നാൽ ആ റൂമിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ കണ്ണിത്ത് ഉസ്താദും ഇ കെ ഉസ്താദും പറയും തങ്ങൾ മുന്നോട്ട് നടക്കണം, തങ്ങൾ മുന്നോട്ട് നടക്കണം. തങ്ങൾ മുന്നോട്ട് നടന്നില്ലെങ്കിൽ അവിടെ ആരും വരാറില്ല, പിന്നെ അവിടെ ബ്ലോക്കായി. പിന്നെ തങ്ങൾ ഉസ്താദ് താജുൽ ഉലമ മുന്നോട്ട് നടക്കും, അവരെ പിന്നിലൂടെ ഇവരെല്ലാം നടക്കും. നമ്മൾ കണ്ടതാണ് ഇതൊക്കെ. പണ്ടത്തെ ചരിത്രമല്ല, ചെറിയ കുട്ടികൾക്ക് അറിയില്ല, ചെറിയ ആളുകൾക്ക് പലതും അറിയില്ല, തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ബിദഈകളെ കാണും, സലഫികളെ കാണും, ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗുകളെ കാണും, ആ അത്രയും അതിനേക്കാളും നീചമായ രീതിയിൽ പണ്ഡിതന്മാരെ ചിന്തിക്കുന്ന പലരുമുണ്ട്, നമുക്ക് ഖേദമുണ്ട്. അതിൽ അള്ളാഹുവർക്ക് നല്ല ബുദ്ധി കൊടുക്കുമാരാകട്ടെ. പണ്ഡിതന്മാരെ പറ്റി, ആലിമിങ്ങളെ പറ്റി സഹോദരങ്ങളെ, അവരെ പറ്റി നമ്മളെ മനസ്സിൽ എന്തെങ്കിലും വേണ്ടാത്തത് വന്നു പോയാൽ ഒരു പണ്ഡിതൻ പറയുകയാണ്, പണ്ഡിതന്മാരെ പറ്റി നീ ഹീബത്ത് പറയണ്ട. ആര് ഹീബത്ത് പറഞ്ഞാലും എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അയ്യുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈതാ. നിന്റെ ഈ ഗീബത്ത് പറയപ്പെട്ടാൽ മരിച്ചിട്ട് കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി മുറിച്ചിട്ട് നീ തിന്നാൻ നിന്റെ മനസ്സ് സമ്മതിക്കുമോ? സമ്മതിക്കൂല. അപ്പൊ ഇറച്ചി തിന്നത് പോലെയാണ് ഗീബത്ത്. അതേസമയം ഒരു പണ്ഡിതന്റെ ഗീബത്ത് പറയുമ്പോൾ സഹോദരങ്ങളെ, പണ്ഡിതന്മാരുടെ ആ മാംസത്തിൽ പോയിസൺ ഉണ്ട്, വിഷമുണ്ട്. ആ വിഷം ശരീരത്തിലേക്ക് കടന്നാൽ പല അപകടവും സംഭവിക്കും, ഒരു വലിയ അപകടമാണ്, ആക്കിപത്തില്ലാതെ മരിക്കു പോവുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാരാകട്ടെ. അതുകൊണ്ട് സാധാരണക്കാർ ആരായാലും പണ്ഡിതന്മാരെ പറ്റി ഒന്നും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ തമ്മിൽ സംഘടനാ ലെവലിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അത് തന്നെ ചെയ്യാൻ പാടില്ല. നമ്മൾ വെറുതെ അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാൻ പാടില്ല. വിധികൾ എന്തും പറയാം, സുന്നത്തെ ജമാഅത്തിന്റെ വിരോധികളെ എന്നും പറയാം, പറയണം. അത് പറയാൻ വേണ്ടിയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത്. ദജ്ജാലിങ്ങളും കസാബിങ്ങളാണെന്ന് അവരെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, മഹാനരായ താജുൽ ഉലമ ഒരുപാട് സേവനം ഈ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ പ്രതിഫലനങ്ങളാണ് നമ്മളെ ചുറ്റുഭാഗങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ സേവനം താജുൽ ഉലമ ചെയ്തത് ഇൽമിന്റെ സേവനമാണ്. മാ തസദ്ദഖ മിൻ സദഖത്തിൻ ഖൈറു ഇൽമി യുൻശർ. എത്ര ധർമ്മം കൊടുത്താലും, ഒരാൾ എത്ര പൈസ കൊടുത്താലും, ഒരാൾ വലിയ ധർമ്മമാണ് വിശന്നവനിക്ക് ഭക്ഷണം കൊടുക്കുക. ആ ഭക്ഷണം കഴിച്ചാൽ അത് കാഷ്ടമായി പോയി തീർന്നു. ഒരാൾക്ക് ഒരു 100 രൂപ കൊടുത്തു, 1000 രൂപ കൊടുത്തു, 100000 രൂപ കൊടുത്തു, അതിന്റെ ആവശ്യം തീരുമ്പോ പൈസ തീരുമ്പോ അത് തീർന്നു. പക്ഷെ ഇൽമങ്ങനെയല്ല. ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മം ഇൽമിയായ ധർമ്മമാണ്. അതിവിടെ നിലനിൽക്കുന്നു. സഹോദരങ്ങളെ, താജുൽ ഉലമ ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ എല്ലാവരും ദർസ് നടത്തണം. ആരെങ്കിലും ഒരാള് ഖത്തീബായിട്ട് നിൽക്കുന്നത് കണ്ടാൽ ഭയങ്കര ദേഷ്യം പിടിക്കും. ഞമ്മളെ എന്റെ ഒരു മോനെ ഞാൻ ഹിഫുദിന് വേണ്ടി ചേർത്തു ദർസിലി ഹാഫിലാകാൻ വേണ്ടി. അപ്പൊ നമുക്കൊരു ആഗ്രഹമല്ലേ, ഖുർആൻ ഹാഫിദായാൽ വലിയ കാര്യമാണ്. ഇപ്പൊ ശരിക്കും ചിന്തിച്ചു നോക്കുമ്പോ അതൊരു വലിയ വിഷയമല്ല, ഞാൻ അതിനെ പറ്റി പറയലല്ല, എന്റെ അനുഭവമാണത്. അപ്പൊ ഞാനും വിചാരിച്ചു എന്റെ വലിയ മകനെ ഹാഫിദാക്കാം. ഹാഫിദാക്കിയിട്ട് എന്റെ മോന് ഭയങ്കര ഉഷാറിൽ വരുന്നു. ഉപ്പാപ്പന്റെ ഉപ്പാപ്പല്ലേ, മകളെ മകനാണ്. എന്താണ് നിനക്ക് പണി? ഞാൻ ഇഫുദിന് പഠിക്കുന്ന ഒറ്റടിക്കപ്പക്ക്. ഇഫുദ എന്താണ്? ഇമാമത്തിരിക്കാനാ, പള്ളിയിൽ ഇമാമത്തിരിക്കാനാ. നിനക്ക് ബുദ്ധി പോടെ കിത്താബ്. പിന്നെ ഇഫുദ ഒഴിവാക്കിയിട്ട് ദർസിൽ പോകുന്നത് വരെ നമ്മളെ കുട്ടി താജിലോമിന്റെ അടുക്കൽ പോയിട്ടില്ല. ഇഫുദെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് ദർസിൽ കൂടിയപ്പോ ഇരിക്കെ പോയി. എന്താണ് പണി? ഞാൻ ദർസിൽ ഓതുന്നു. ആ ഇങ്ങോട്ട് വാ,
വായിച്ചിട്ട് നല്ല മന്ദിരവും നല്ല പൈസയും കൊടുത്ത്. എന്താ ഇൽമിനെ പഠിക്കുന്ന ആളോട് വലിയ മഹബത്താണ്. അത് പുറത്തുള്ള ആളായാലും ശരി, സ്വന്തം മക്കളായാലും ശരി. അതുകൊണ്ടല്ലേ രണ്ടാണ് മക്കളെയും ആലിമിങ്ങളാക്കിയത്. ബഹുമാനപ്പെട്ട ഇമ്പിച്ചു കോയ തങ്ങൾ താജലിമയുടെ വലിയ മകനാണ്. ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ ഉസ്താദ് താജലിമ രണ്ടാമത്തെ മകനാണ്. താജലിമ വഫാത്തായതിനു ശേഷം പല മഹല്ലത്തുകളിലേക്കും കൂറത്ത് തങ്ങൾ ഉസ്താദാണ്. കാലി ഇൽമിനെ പഠിപ്പിച്ചില്ലെങ്കിലോ ഇവിടെ ബിസിനസ് ആക്കി നല്ലോണം പൈസ ആക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അപ്പൊ ഇൽമ നിലനിൽക്കാൻ ഇൽമിനെ പഠിക്കണം. അത് പഠിച്ചാലേ ഇൽമുണ്ടാവുകയുള്ളൂ. അതാണ് ആരോടും ദർസിൽ ഓതാൻ, ദർസിൽ പഠിക്കാൻ, ദർസ് പഠിപ്പിക്കാൻ, മുദരീസാകാൻ, കിതാബ് ചൊല്ലിക്കൊടുക്കാൻ. ചിലപ്പോ ചില മുത്താലിമികളെല്ലാം വ്യാഴ്ച സിയാറത്തിന് വരാറുണ്ട്. അപ്പൊ വ്യാഴ്ച അല്ലാത്ത സമയത്ത് സിയാറത്തിന് വന്നിട്ട് ഷെയ്ഖിനെ കാണാൻ പോകുള്ളൂ അടുത്ത്. എന്തിനൊന്നും ഇടാ സിയാറത്തിന്. ഇന്നെന്താ ദിവസം? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച സിയാർത്താടാ നമുക്ക് അടിക്കാൻ പോകും. എന്തേ ചൊവ്വാഴ്ച കിതാബ് ഓതുന്ന ദിവസമാണ്. എന്നാലും മുത്താലിമികൾക്ക് സിയാർത്തും സലാത്തും സിക്കറും ആയിട്ട് നടന്നാ പിന്നെ ഇപ്പൊ കിതാബ് ഓത്ത്. മുത്താലിമികൾ കൂടുതൽ സിക്കർ സലാത്ത് ചെല്ലുന്നത് സിയാർത്തുമായി നടക്കുന്നത് കാണുമ്പോ താജുലമക്ക് ചൊടി പിടിക്കും സഹോദരങ്ങള്. എന്തിനാണത്? സ്നേഹമുണ്ടാങ്ങിട്ടാണ്. ഈ കുട്ടി ഇങ്ങനെ സിയാർത്തും സലാത്തും സിക്കറും ആയിട്ട് നടന്നാൽ കിതാബ് കിതാബ് ഓതി പഠിച്ചാൽ എന്നല്ലേ ഇൽമുണ്ടാന്ന്. അൽ ഇൽമു ബിത്താലുമി, താലിമ കൊണ്ടാണ്, കസ്ബ് കൊണ്ടാണ്. നല്ലോണം കഠിനാധ്വാനം ചെയ്ത് ചൊറിയുണ്ടാകും, ചെള്ളിന്റെ കൊതുകൾക്ക് കൊതിന്റെ കടി കിട്ടും, മൂട്ടന്റെ കടി കിട്ടും. തിന്നാൻ ഭക്ഷണം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും ഭക്ഷണം. പോകുമ്പോ ചിലപ്പോ വീട്ടിന്റെ ആള് ബന്ധാക്കിട്ട് കല്യാണത്തിന് പോയിട്ടുണ്ടാവും. ഈ മുത്താലിമ വിശന്ന മുത്താലിമ തിരിച്ചു വരും പള്ളിയിലേക്ക്, ആരോടും പറയൂല. പിന്നെയും മതി പഠിക്കും, രാത്രി ഒരു വീട്ടിലേക്ക് പോകും. ചിലപ്പോ ആ വീട്ടുകാരും കല്യാണത്തിന് പോയിട്ടുണ്ടാകും. രണ്ടു നേരവും ഭക്ഷണം ഇല്ല കുട്ടിക്ക്. ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ഭക്ഷണമില്ല, വസ്ത്രമില്ലാതെ, ആരോഗ്യം വളരെ മോശമായി, ബുദ്ധിമുട്ട് അനുവദിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഓതി പഠിച്ചാൽ മാത്രമേ സഹോദരങ്ങള് ഇൽമുണ്ടാവുകയുള്ളൂ. താജലിമയുടെ ആ കാലഘട്ടത്തിന്റെ ദർസിനെ സംബന്ധിച്ച് ഖാസിം ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞു തരും എത്ര ചവിട്ടും എത്ര അടിയും കുത്തൊക്കെ കൊണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉസ്താദിന് പ്രായമായിട്ടുണ്ട്, അങ്ങനൊന്നും അടിക്കാനും കുത്താനും കഴിയുന്നില്ല. നമ്മളൊക്കെ പഠി ഒരു 10-15 കൊല്ലല്ലേ, 1996 നമ്മളൊക്കെ ഭാര്യയാകുന്നത്. അതിന്റെ മുമ്പ് അന്നും വായിക്കുന്ന ആൾക്ക് ഇടക്ക് കെപ്പൊക്കെ വീതാറുണ്ട്. അരുത്തിരുത്തിട്ടാണ് വായിക്കുന്നത്. ഇവിടെ ഇരുത്തി വായിക്കണം, അരുത്തിരുന്നിട്ട് വായിക്കണം. അരുത്തിരുന്ന് വായിക്കുമ്പോ ശരിക്കും അടിക്കാൻ കഴിയുന്ന, അങ്ങനെ അരുത്തിരുത്തിട്ടാണ് വായിക്കല് കൂടുതലും. അപ്പൊ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് ഇൽമിയായ സേവനം, ഇൽമിന് വേണ്ടി താജുലമ ചെയ്ത ആ സേവനം തങ്ക ലിപികളിൽ എഴുതി വെക്കേണ്ട ചരിത്രമാണ്. ഈ നൂറ്റാണ്ടിൽ താജുലമയെ പോലെയുള്ള ഒരാളെ കാണിച്ചു തരാൻ കഴിയില്ല. ഈ റബീഉൽ ആഖിർ അതേ ജീവിതം, ഒരേകദേശം അതേ ജീവിതം. ഗൗസുല്ലാലം ഒരു അവസരം നടന്നുകൊണ്ട് പോകുമ്പോൾ ഗൗസുല്ലാലമിന്റെ ചരിത്രത്തിൽ കാണാം. എന്തേത്? അന്ന് ദീന് വളരെ, ദീന് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ വളരെ കുറവായിരുന്നു. ഒരവസരം നടന്നുകൊണ്ട് പോകുമ്പോ ഒരു മെലിഞ്ഞ ഒരാള് റോട്ടിൽ കിടന്നിട്ട് പിടക്കുന്നു. ഗൗസുല്ലാലമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ഗൗസുല്ലാലം ആ മനുഷ്യനോട് ചോദിക്കുന്നു, എന്താ മനുഷ്യൻ നിന്റെ അവസ്ഥ? തങ്ങളെ ഞാൻ ദീനാണ്, എന്നെ ശരിക്ക് പുറകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളില്ല. അപ്പൊ മാനവർ ആ മനുഷ്യനെ തടകി, ഞാൻ നിന്റെ ഹയാത്തിടാം. അങ്ങനെ ദീൻ മാനവർകളെ, യാ മുഹ്യിദ്ദീൻ, ദീനെ ഹയാത്താക്കിയവർ, ദീനിന് പുതുജീവൻ നൽകിയവർ എന്ന പേര് ദീൻ വിളിച്ചു എന്ന് മാനവർകളുടെ കറാമത്തുകളിൽ കാണാം. റസൂലുള്ളാഹി 90 കൊല്ലം ജീവിച്ചു. ഒരുപാട് കാലം ചുറ്റി നടന്നു, ഒരുപാട് കാലം വേണു പറഞ്ഞു, ഒരുപാട് കാലം ദർസ് നടത്തി, ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തുവിട്ടു. അതേ ചരിത്രം കരുന്തുരുത്തിൽ നിന്നുള്ള അടുത്ത് വന്നു, അവിടെ നിന്നില്ല. കർണാടകയുടെ പല ഭാഗങ്ങളിൽ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, ഇന്ത്യക്ക് പുറത്ത് പല ഗൾഫ് രാഷ്ട്രങ്ങളിലും ദീനി ദവ നടത്തി, ചലനം നടത്തി. ഒരുപാട് വിപ്ലവങ്ങൾ മാനരായ താജുലമ സൃഷ്ടിച്ചു. ഒരുപാട് വയൽ താജുലമയുടെ വയൽ പഴയ ആളുകളോട് കേട്ടാൽ അറിയാം, വലിയ വയൽ പറയുന്ന ആളാണ്. മഹാനവറുകൾ നല്ല രസമുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ കൽബിനെ മാറ്റാൻ പര്യാപ്തമായ വലിയ വലിയ വയലുകൾ മഹാനവറുകൾ വയൽ പറയും, പ്രസംഗിക്കും, ദർസ് നടത്തും, എല്ലാം നടത്തും, കുറ്റിയടിക്കും, കിബില തിരിക്കും, എന്തും. താജുലമനെ കൊണ്ട് കഴിയാത്തൊരു വിഷയമില്ല സഹോദരങ്ങളെ. അങ്ങനെയുള്ള മഹാനരായ താജുൽ ഉലമ, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. വലിയ കറാമത്തുള്ള ആളാണ്, ചെറിയ കറാമത്തൊന്നുമല്ല. പറയൽ തന്നെ എടുത്തു പറഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന ചരിത്രകഥകൾ ഒരുപാട്. ഞാൻ ഈ 2 മുമ്പ് KCFന്റെ കെയർ ഓഫിൽ ഒരു അനുസ്മരണ പരിപാടിക്ക് പോയിരുന്നു ബഹ്റൈനിൽ. ബഹ്റൈനിൽ പോയപ്പോ അതിന്റെ 2 മുമ്പ്
മഹാനവറുകൾ, കർണാടക സുന്നി ജമാഅത്ത് മഹാനവറുകളെ ബഹ്റൈനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യവും അവസാനവുമാണ് ബഹ്റൈനിലേക്ക് താജുല്ലുലമ പോകുന്നത്. ആ പരിപാടി കഴിഞ്ഞ് ഒരു ആലപ്പുഴക്കാരനായ ഒരു നാസർ എന്ന് പറഞ്ഞ വീട്ടിലേക്ക് മഹാനവറുകൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം എല്ലാം കഴിച്ച് ഷർട്ടെല്ലാം മാറ്റി, താജലെല്ലാം രീതി അങ്ങനെയാണ്, പ്രാഥമിക ആവശ്യങ്ങളെല്ലാം കഴിച്ച് ഷർട്ടെല്ലാം മാറ്റി അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഈ നാസർ ആ ആലപ്പുഴക്കാരനായ സഹോദരൻ വന്നിട്ട് താജലുലമ്മയോട് പറയുന്നു, തങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാൻ ഇത് പറഞ്ഞ് നിർത്തുകയാണ്, മഹാനവറുകളെ, എനിക്ക് ഒരാൺകുഞ്ഞ് മാത്രമേ ഉള്ളൂ, പെൺകുട്ടിയില്ല, പെൺകുഞ്ഞു വേണം നമുക്ക്. അപ്പൊ താജലുലമ്മയോട് പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട്. അപ്പൊ എന്താ, എനിക്ക് ഒരു പെൺകുഞ്ഞു വേണം. ആ, നിനക്ക് പെൺകുഞ്ഞുണ്ടാകട്ടെ. അപ്പൊ അയാൾക്ക് വലിയ സമാധാനമില്ല, എന്തെങ്കിലും ഒരു പ്രതിവിധി വേണ്ടേ, വെറും വാക്ക് മാത്രം, എന്തെങ്കിലും തല ചൊറിഞ്ഞ് നിന്ന് അയാൾ, എന്താടാ നീ തല ചൊറിയുന്നത്, അല്ല എന്തെങ്കിലും നേർച്ച, അല്ല എന്തെങ്കിലും ഒരു ഓത്ത, എന്തെങ്കിലും വേണ, ഓതണ, ഒന്നും വേണ്ടടോ, എന്റെ വാക്ക് മതി. ആ അയാൾ, ഞാൻ ആ പോയപ്പോ അയാൾ പറഞ്ഞു, തങ്ങൾ ഇത് എന്റെ പെൺകുഞ്ഞാണ്. അപ്പൊ ആ കുഞ്ഞിക്ക് 2 വയസ്സുണ്ട്. അപ്പോ അപ്പൊ എന്താ വിഷയം, താജലുലമ അങ്ങനെ പറഞ്ഞ് പ്ലെയിനിൽ കയറി നാട്ടിലെത്തിയ അതേ മാസം അയാളുടെ ഭാര്യ ഗർഭിണിയായി. ഒരു ചികിത്സ നടത്തില്ല, ഒരു ഗുളിക കഴിച്ചില്ല, ഒരു വെള്ളം കുടിച്ചില്ല, ഒന്നുമില്ല, താജലുലമയുടെ വാക്ക് തന്നെ. അങ്ങനെ ഗർഭിണിയായി പ്രസവിച്ച് കിട്ടിയ കുഞ്ഞാണിത്. പിന്നെങ്ങനെ സഹോദരങ്ങളെ, ജനങ്ങൾക്ക് അനുഭവത്തിൽ കാണുമ്പോ ഇതിനേക്കാൾ വലിയ എത്ര എത്ര അത്ഭുത ഇൽമിയായ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. ഇതൊരു സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന, നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു അത്ഭുതം, അത്ഭുതം തന്നെയല്ലേ. മരുന്ന് കുടിക്കാതെ എത്ര ഗുളിക കുടിച്ചിട്ട് ഗർഭം നിൽക്കാത്തവരുണ്ട്, എത്ര മരുന്ന് കുടിച്ചിട്ട് കുഞ്ഞിനെ കിട്ടാത്തവരുണ്ട്, എത്ര ഓതിയിട്ട് കിട്ടാത്തവരുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓത്തിന് പ്രതിഫലം ഇല്ലാന്നല്ല, പക്ഷെ അതൊന്നും ഇല്ലാതെ താജലുലമയുടെ ആ നാവിന്റെ ഫലം കൊണ്ട് മാത്രം അത് താജലുലം പറയുകയും ചെയ്ത്, ഒന്നും വേണ്ട എന്റെ വാക്ക് മതി. അപ്പൊ എത്രയോ അനുഭവങ്ങൾ, അത് നമ്മക്കൊക്കെ അങ്ങനെ അറിയാൻ അറിയില്ല സഹോദരങ്ങളെ. നമ്മൾ മുൻഗാമികൾ ഉസ്താദിനെ പോലെയുള്ള പ്രഗത്ഭരായ വലിയ വലിയ പഴയ പണ്ഡിതന്മാർക്കൊക്കെ താജലുലമയെ സംബന്ധിച്ച് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല, മഹാനരായ താജലുലമ അവരുടെ മദദ് അതൊരു ഭയങ്കരമാണ്, അത് നമുക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയാണ് ഈ വീട്ടുകാരും ഈ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് ഈ സദസ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ വീട്ടുകാരൻ്റെ മക്കള് അബ്ദുറഹ്മാൻ മദനി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വലിയ പ്രവർത്തകനായിരുന്നു, ഇപ്പൊ ഗൾഫിലാണുള്ളത്, അവിടെ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCF അതിന്റെ മെമ്പർ കൂടിയാണ്. KCF എന്ന് പറഞ്ഞിട്ട് ഒരു അത്ഭുത സംഘടനയുണ്ട് കർണാടകയിൽ, ഇന്ത്യക്ക് പുറത്ത്, കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ. സഹോദരൻ 2 കൊല്ലമേ ആയിട്ടുള്ളൂ, വലിയ അത്ഭുതങ്ങളാണ്, വലിയ വലിയ പ്രവർത്തനം, ഇന്റർനാഷണലായി മാറി, സിംഗപ്പൂരിലും മലേഷ്യയിലും, ഇന്നലെ ഞാനെന്തോ ചാനലിൽ കണ്ടു, ലണ്ടനിലും ബ്രിട്ടനിലും അമേരിക്കയിലും ജർമ്മനിയിലെല്ലാം KCF രൂപീകരിച്ച പ്രവർത്തനം ഭയങ്കര ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകക്കാരായ അനിവാസികൾ UAE സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഖത്തറിൽ, കുവൈത്തിൽ, ബഹ്റൈനിൽ, ഒമാനിൽ, മലേഷ്യയിൽ, സിംഗപ്പൂരിലൊക്കെ അതിനപ്പുറവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സംഘടനയാണ് KCF. അള്ളാഹു ശക്തിപ്പെടുത്തുമാരാകട്ടെ. അതിൻ്റെ ഒക്കെ പ്രവർത്തകരായി ഗൾഫിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ അബ്ദുറഹ്മാൻ മദനിയും ഒക്കെയും. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഈ സദസ് ഇവിടെ സംഘടിപ്പിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ, ഈ വീട് വിട്ടുതന്ന് നമുക്കൊക്കെ ഇരിക്കാൻ സൗകര്യം ചെയ്തു തന്ന ഈ വീട്ടുകാർ, അവരുടെ മക്കൾ, ഈ നാട്ടുകാർ, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ, ഇതിനെ ശ്രവിക്കുന്ന ആരെല്ലാം ഉണ്ട് അവർക്കൊക്കെയും എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. താജുലുലമയുടെ മദദ് കൊണ്ട് നമ്മളെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ, നമ്മളെ കളങ്കങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് തരട്ടെ, മാരകങ്ങളും അല്ലാത്തതായ രോഗങ്ങളെ തൊട്ട് നമ്മളെയും ഭാര്യ സന്താനങ്ങൾ അടങ്ങുന്ന നമ്മുടെ കുടുംബങ്ങൾ, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരെ തൊട്ട് അള്ളാഹു ദൂരീകരിക്കട്ടെ, ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ, ദീർഘായുസുള്ളവരിൽ പെടുത്തി തരട്ടെ. നാഫിയ ഇൽമ നമുക്കും നമ്മൾ മുത്തഅല്ലിമീങ്ങൾക്ക്, നമ്മൾ ആൺമക്കൾ പെൺമക്കൾ, നമ്മുടെ സ്ഥാപനങ്ങളിലും സുന്നത്തു ജമാഅത്തിന്റെ പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും നമ്മളെ മക്കൾക്കും നാഫിയ ഇൽമും അതിൻ്റെ എല്ലാ ഫന്നുകളിലുമുള്ള കഴിവ് അല്ലാഹു നൽകട്ടെ. എല്ലാത്തിലും കഴിവുള്ളവരാക്കട്ടെ, ജഹൽ നീക്കിത്തരട്ടെ, സൽ സ്വഭാവികളാക്കട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് കിട്ടി ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തുന്നവരിൽ നമ്മേവരെയും അല്ലാഹു പെടുത്തി തരട്ടെ. കൂട്ടത്തിൽ സഹോദരങ്ങളെ, February 7 താജുലുലമയുടെ 2-ാം ഉറൂസ് വളരെ വിപുലമായ രീതിയിൽ 5-നും 6-നും വയലും 6-ാം തീയതിക്ക് വിപുലമായ പിന്നെ മെഡിക്കൽ ക്യാമ്പും എല്ലാ രോഗങ്ങളെയും പരിശോധിച്ച് അവർക്ക് നല്ല മരുന്നും കൊടുക്കുക, തുടർന്ന് അവരെ നമ്മൾ ഏറ്റെടുത്ത് പിന്നെ ചികിത്സിക്കുക, കണ്ണ് പരിശോധിക്കുക, കാഴ്ചയില്ലാത്തവർക്ക് അതേ സദസ്സിൽ വെച്ച് തന്നെ കണ്ണട വിതരണം ചെയ്യുക. താജുലുലമയുടെ പേരിൽ രോഗികൾക്കും കണ്ണ് കാണാത്തവർക്കൊക്കെയും ഒരു ആശ്വാസം, ഒരു സാന്ത്വനം,
ആ ആറാം തീയതി മൽജയിൽ വെച്ച് നടക്കുകയാണ്. ഏഴാം തീയതി സുബീ നിസ്കാരം കഴിഞ്ഞ് തുടങ്ങുന്ന ഖത്മുൽ ഖുർആനും തഹ്ലീലും, 10 മണിക്ക് നടക്കുന്ന ഉലമാ ദർസ്, പണ്ഡിതന്മാർ മുഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളൊക്കെ വരണം ഈ ഉലമാ ദർസിന് വേണ്ടി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പസൂഡ് തങ്ങൾ ഉസ്താദ് അബ്ദുള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. കഴിഞ്ഞ 1-ാം ഉറൂസിൽ വെച്ച് അൽഹിക്കം ദർസ് പണ്ഡിതന്മാർക്ക് എടുത്തു തന്നിരുന്നു. പിന്നെ എല്ലാ മാസവും അവിടെ വന്ന് ഒരു ദർസ് തരാം, എടുത്തു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഉസ്താദിൻ്റെ ആരോഗ്യം മോശമായി. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. താജുൽ ഉലമന്റെ ഒഫാത്തിന് ശേഷം നമുക്കൊരു ചെറിയൊരു സമാധാനമുണ്ടായിരുന്നു. മഹാനരായ പൊസോട് തങ്ങൾ ഉസ്താദ് അവരും ഞമ്മളെ വിട്ടുപോയി. മഹാനവർകളുടെ തറച്ച അള്ളാഹു ഉയർത്തി കൊടുക്കുമാരാകട്ടെ. പിന്നെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇൻഷാല്ലാ താജുൽ ഉലമയുടെ 2-ാം ഉറൂസ് ബർനാമജ് വളരെ വിപുലമായി നടത്തുമ്പോൾ അതിൻ്റെ 2-ാം ഘട്ടം എന്ന നിലക്ക് ഇക്കം വാർഷിക പ്രഭാഷണവും ഉലമാ ദർസും 7-ന് ഞായറാഴ്ച 10 മണിക്ക് മൽജയിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും ഭക്ഷണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാരും അല്ലിമീങ്ങളെല്ലാം ആ ഒരു പരിപാടിയിൽ വന്ന് ബഹുമാനപ്പെട്ട ആ ദർസ് നമുക്ക് എടുത്തു തരുന്നത് പുസ്തോട് തങ്ങൾ ഉസ്താദിൻ്റെ പ്രധാന ശിഷ്യൻ, ഉസ്താദിൻ്റെ നാട്ടുകാരനായ അംസക്കോയ ബാക്കവി അൽ കാമിലി കടലുണ്ടി എന്ന മഹാനാണ്. ഉസ്താദിൻ്റെ പ്രധാന ശിഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്. ആ മഹാനവറുകൾ ഞാൻ പുസ്തകത്തിൽ ഓതാൻ കൂടുന്ന കൊല്ലമാണ് കോളേജിൽ പോയത്. അക്കൊല്ലം വെല്ലൂർ ബാക്കിയാത്തൊക്കെ പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് ചുരുക്കം ചില ആളുകളെ മാത്രമേ അന്ന് എടുക്കുന്നുള്ളൂ. അന്നത്തെ സെലക്ഷൻ പരീക്ഷ തന്നെ ഒരു മുത്തവൽ ഫൈനൽ പരീക്ഷ പോലെയായിരുന്നു. ഹസ്രത്ത്മാർ വരെ, അവിടുത്തെ ഉസ്താദ്മാർ വരെ നോക്കി നിന്ന സെലക്ഷൻ പരീക്ഷ. ആ സെലക്ഷൻ പരീക്ഷയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, കർണാടകയിൽ നിന്നും, കേരളത്തിൽ നിന്നും മുത്തവൽ ക്ലാസ്സിലേക്ക് സെലക്ഷൻ പരീക്ഷ നടത്തി ആ സെലക്ഷൻ പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ വലിയ പണ്ഡിതനാണ് അംസക്കോയ ബാക്കവി ഉസ്താദ്. ഹസ്രത്ത്മാർ വരെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അവിടെ കോളേജിൽ പഠിച്ചിട്ട് ബിരുദെടുത്ത് അതിൽ 1-ാം റാങ്ക് എടുത്തതല്ല. കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതന്റെ അടുക്കൽ നിന്ന് പഠിച്ചു വന്ന ആ ഒരു അംസക്കോയ ബാക്കവി, അവരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. മാത്രമല്ല ആ ലിസ്റ്റിൽ അംസക്കോയ ബാക്കവിന്റെ 1-ാം പേര് വന്നപ്പോ അവിടുത്തെ തമിഴ്നാട്ടുകാരായ വിദ്യാർത്ഥികൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. പുനഃപരിശോധിക്കണം, റീകൗണ്ടിങ് നടത്തണം, റീ ഒന്ന് നോക്കണം, റിസൾട്ട് മാറ്റണം എന്നൊക്കെ കൊടി പിടിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ അന്ന് ഞമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്ന് തന്നെ 1-ാം റാങ്ക് വാങ്ങിയ വലിയ പണ്ഡിതനാണ്. അപ്പൊ അവർ ഉസ്താദിന്റെ ശിഷ്യനും കൂടിയാണ്. അവർ കൊണ്ടുവന്ന് ഇൻഷാല്ല ഉലമാ ദർസിന് നേതൃത്വം കൊടുക്കും. പിന്നെ എല്ലാ മാസവും അവരെ കൊണ്ട് ഞമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ. ലുഹുർ വരെ ആ പരിപാടിയാണ്. എല്ലാ പണ്ഡിതന്മാരെയും അതിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ലുഹുർ നിസ്കാരം കഴിഞ്ഞ് പിന്നെ താജുൽ ഉലമൻ തന്നെ ഒരു മൗലിദാക്കിയിട്ടുണ്ട്. ആ മൗലിദ് പാരായണം ചെയ്ത് നേരത്തെ ഓതിയ ഖത്മുൽ ഖുർആനും തഹ്ലീലും അവിടെ വെച്ച് ദുആക്കുകയാണ്. അത് കഴിഞ്ഞ് 10,000 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ഭക്ഷണം. അത് കഴിഞ്ഞ് 3 മണിക്ക് താജുൽ ഉലമ അനുസ്മരണ മഹാസംഗമം. കേരളത്തിലെ, കർണാടകയിലെ പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ സാധാത്തുക്കൾ, ദിയാവുൽ മുസ്തഫ, മാട്ടൂൽ തങ്ങൾ, ഖലീൽ തങ്ങൾ, മുട്ടത്ത് തങ്ങൾ, കുമ്പോൽ തങ്ങൾ, വേറെയും കേരളത്തിലെ പല സാധാത്തുക്കളും, കർണാടകയിലെ പല പ്രഗത്ഭരായ സാധാത്തുക്കളും, താജുൽ ഉലമയുടെ വലിയ മകൻ ഇമ്പിച്ചുക്കോയത്തങ്ങളും, ഇങ്ങനെ തുടങ്ങി താജുൽ ഉലമയെ പഴയതും പുതിയതുമായ പ്രായം ചെന്നവരും അല്ലാത്തതുമായ ശിഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂടുന്ന വലിയ സംഗമം, 10,000 കണക്കിന് ആളുകൾ കൂടുന്ന സംഗമത്തിൽ വലിയ 2 പണ്ഡിതന്മാർക്ക് അവിടെ ഒരു താജുൽ ഉലമയുടെ പേരിൽ അവാർഡ് ദാനമുണ്ട്. ബഹുമാനപ്പെട്ട താജു ശരിയ ആലിക്കുഞ്ഞ് ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. 1,000 കണക്കിന് ശിഷ്യന്മാരുള്ള, 55 കൊല്ലത്തിലധികം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇന്നും ദർസുള്ള മഹാനവറുകൾക്ക് താജുൽ ഉലമയുടെ പേരിൽ അവാർഡും ക്യാഷ് അവാർഡും സ്ഥാനവസ്ത്രവും ഒക്കെ ആ സദസ്സിൽ വെച്ച് കൊടുക്കുന്നു. മറ്റൊരു പണ്ഡിതൻ കൻസുൽ ഉലമ ചിത്താരി അംസുസ്താദ് അൽമക്കറു സുന്നി എന്ന പേരിൽ വലിയ സ്ഥാപനമുണ്ടാക്കി 1,000 കണക്കിന് അമാനികളെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വാർത്തുവിട്ട് സമസ്തയിൽ നിന്ന് ഇറങ്ങി വന്ന കൂട്ടത്തിൽ പ്രഗത്ഭരായ ഇന്നത്തെ സമസ്തകളിലെ ജമിയത്തുൽ ഉലമയുടെ ട്രഷററും കൂടിയായ, കണ്ണൂർ ജില്ലയിലെന്നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സുന്നി സിംഹം എന്ന പേരിലായിരുന്നു ചിത്താരി അംസുസ്താദ് അറിഞ്ഞിരുന്നത്. ഇന്ന് പ്രായമായി, എന്നാലും ഒരുപാട് സേവനങ്ങളും ദർസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും ആ സദസ്സിൽ വെച്ച് താജുൽ ഉലമയുടെ അവാർഡും സ്ഥാനവസ്ത്രവും ക്യാഷൊക്കെ കൊടുക്കുന്ന വലിയ സംരംഭം. ഒരുപാട് സാധാത്തുക്കളും ഉലമാക്കളും നമുക്ക് അനുസ്മരണ പ്രഭാഷണങ്ങളൊക്കെ ചെയ്തു തരുന്ന ആ സന്ദർഭം. ബഹുമാന പി ഉസ്താദിന്റെ മകൻ എ.പി. അബ്ദുൽ ഹക്കീം അസ്ഹരിയും, അതുപോലെ പേരുടെ ഉസ്താദിന്റെ മകൻ മുഹമ്മദ് മുസ്ലിയാറും ഒക്കെ സംബന്ധിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരാണ് ഈ നിരക്കുന്ന പരിപാടിയിൽ. നിങ്ങളെല്ലാവരെയും
അന്ന് പെണ്ണുങ്ങൾക്കും കൂടി ഒരു ചെറിയ സൗകര്യം ഉണ്ട്. ഇല്ലെങ്കിൽ സാധാരണ മേൽജയിലേക്ക് പെണ്ണുങ്ങൾ വരാറില്ല. അന്ന് താജലുലമയുടെ പേരിൽ ഭക്ഷണം പെണ്ണുങ്ങൾക്കും കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്ന ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് ഒരു ചെറിയൊരു സൗകര്യം പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ആ പരിപാടി വിജയിപ്പിച്ച് മകരി നിസ്കാരാനന്തരം ബുർദ മജ്ലിസുണ്ട്, ദുആ ഉണ്ട്, അൻവർ സക്കാഫി ശരിയാവരുടെ നേതൃത്വത്തിൽ ഇതിലൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഈ പരിപാടി നല്ല വിജയിപ്പിക്കണമെന്നും അതിലൂടെ താജലുലമയുടെ അനുസ്മരണ മഹാസംഗമം കർണാടകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഗമമാണ്, അതിനാണ് രണ്ടാം ഉറൂസ് ബർനാമജ് എന്ന പേരിൽ നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ കൊല്ലം നടത്തിയിരുന്നു, അതിനേക്കാൾ വിപുലമായ രീതിയിൽ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ, വിജയിപ്പിക്കട്ടെ. വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം. നിങ്ങളെല്ലാവരെയും ഒരു കുട്ടിയും ഒഴിവാകാതെ എല്ലാം